നാം എപ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുമോ അപ്പോഴെല്ലാം ദൈവം തന്റെ മഹത്വമുള്ള സാന്നിധ്യം നമുക്ക് നൽകി നമ്മെ ബലപ്പെടുത്തുന്നു, നമ്മെ സന്തോഷിപ്പിക്കുന്നു. ദൈവവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹമല്ല, യഹോവയുടെ വചനം കേൾക്കേണ്ടതിനുള്ള ദാഹം വിശപ്പ് ദേശത്ത് അയയ്ക്കുന്നു. കഴിഞ്ഞ കാലങ്ങളെക്കാൾ ഉപരിയായി ദൈവവചനം ശ്രവിപ്പാൻ എല്ലാ സ്ഥലങ്ങളിലും അനേക ആളുകൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നതുപോലെ വചനങ്ങൾ സത്യമായി നിറവേറിക്കൊണ്ടിരിക്കുന്നു. ആകാശവും ഭൂമിയും മാറിയാലും ദൈവത്തിൻ്റെ വചനത്തിന് ഒരു വള്ളിയോ പുള്ളിയോ മാറ്റം സംഭവിക്കുന്നില്ല. ഒരനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നാം കേട്ടല്ലോ, നമ്മുടെ കർത്താവ് ഇന്നും അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. വെള്ളത്തിന്മീതെ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു എന്ന് നാം വായിക്കുന്നു. അതിനുശേഷമായി ദൈവത്തിൻ്റെ വചനം മുഴങ്ങിയപ്പോൾ അവിടെ അത്ഭുതങ്ങൾ സംഭവിച്ചു. പാഴും ശൂന്യവുമായ ഭൂമി ദൈവത്തിൻ്റെ വചനത്താൽ ഐശ്വര്യമായി മാറ്റപ്പെട്ടു. അങ്ങനെങ്കിൽ ഇന്ന് രാത്രി ദൈവവചനം ശ്രവിപ്പാൻ നമ്മൊന്നായി ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കുന്നു. കരുണയുള്ള ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ നമുക്കടയ്ക്കാം. മുഴങ്കാൽമേൽ ഇരിപ്പാൻ കഴിവുള്ളവർ മുഴങ്കാൽമേൽ ഇരുന്ന് ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ, ദൈവ കൃപ അനുഭവിപ്പാൻ, ദൈവവചനത്തിൻ്റെ ശബ്ദം ശ്രവിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ തങ്ങളുടെ ദേഹം ദേഹി ആത്മാവിനെ മുറ്റുമായി സമർപ്പിക്കാം. ദൈവവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കാം എന്ന് പ്രാർത്ഥിച്ച ഒരു ബാലനു വേണ്ടി ദൈവം തൻ്റെ നാദം പുറപ്പെടുവിച്ചു എങ്കിൽ ഇന്ന് രാത്രി ദൈവവചനത്തിനായി കാതോർത്തിരിക്കുന്ന ഓരോ ജീവിതങ്ങളെയും കർത്താവ് തൻ്റെ വചനത്താൽ പോഷിപ്പിക്കട്ടെ. എല്ലാവരും തങ്ങളുടെ കണ്ണുകളെ അടച്ചാട്ട് ദൈവവചനത്തെ നാം വിശ്വസിപ്പാൻ നമ്മുടെ കാതുകൾ പരിശുദ്ധാത്മാവ് തുറക്കട്ടെ. ദൈവവചനത്തെ സ്വീകരിപ്പാൻ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ തുറക്കട്ടെ. ദൈവവചനത്തിൻ്റെ ശക്തി കാണുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ദൈവത്തിൻ്റെ വചനം നാം വായിക്കുന്നു. എല്ലാവരും കണ്ണുകളെ അടച്ച് ശക്തമായി ഒന്ന് പോരാടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാട്ട് ദൈവപ്രതിമയായി ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കുന്നു എന്ന് വായിക്കുന്നു. അനേക കണ്ണുകൾ ഇന്ന് രാത്രി തുറക്കുവാൻ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവശക്തി നമ്മുടെ മധ്യ വ്യാപരിക്കട്ടെ. നമ്മുടെ ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവൻ വീര്യം പ്രവർത്തിക്കുന്ന ദൈവമാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ. വിശ്വസിക്കുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷകളിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവ കൃപ നമ്മുടെ മധ്യ വ്യാപരിക്കട്ടെ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ദോഷം വരുത്തുകയില്ല. എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർ വിശ്വസിക്കുന്നു? സാത്താന്യ ശക്തിക്ക് നമ്മുടെ മേൽ ഒരധികാരവുമില്ല. പാപത്തിൻ്റെ ശക്തിക്ക് നമ്മുടെ മേൽ ഒരധികാരവുമില്ല. ദൈവശക്തി നമ്മുടെ മധ്യ വ്യാപരിക്കട്ടെ. ദൈവ കൃപ നമ്മുടെ മധ്യ വ്യാപരിക്കട്ടെ. പക്ഷവാദം ജീവിക്കുന്നു യേശു, ജീവിക്കുന്നു നിനക്കായി, ജീവിക്കുന്നു ജീവിക്കുന്നു യേശു, ജീവിക്കുന്നു നിനക്കായി, ജീവിക്കുന്നു ജീവിക്കുന്നു. ഇന്നലെയും ഇന്നും മാറാത്തവേ രാമൻ
നമ്മുടെ ധ്യാനത്തിനായി എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം നമുക്ക് വായിക്കാം. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം. എന്നാൽ നാം ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തു യേശുവിലും എന്നേക്കും തലമുറ തലമുറയായും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വിശുദ്ധ പൗലോസ് ഈ വേദഭാഗത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ദൈവം ആരാണ്. അവൻ ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ ശക്തൻ. ഇന്ന് രാത്രി ദൈവവചനം ശ്രവിപ്പാൻ ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഗ്രഹിച്ചുകൊള്ളുക, നമ്മുടെ ദൈവം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ അവൻ ശക്തനാണ്. ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ തങ്ങളുടെ വിലപ്പെട്ട സമയങ്ങൾ നഷ്ടമാക്കരുത്. വളരെ വാഞ്ചയോടെ ദാഹത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുമെങ്കിൽ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് നൽകുവാനുള്ള ദൈവത്തിൻ്റെ ആലോചന, ദൈവശബ്ദം നിങ്ങളെ കേൾപ്പിക്കും. മുൻവിധിയോടെ, തെറ്റിദ്ധാരണയോടെ, അല്ലെങ്കിൽ ദൈവസന്നിധാനത്തിൽ നാം ഇരുന്നാൽ ദൈവത്തിൽ നിന്ന് നമുക്ക് ഒരു അനുഗ്രഹവും പ്രാപിപ്പാൻ കഴിയുകയില്ല. നമ്മുടെ ദൈവം ചിന്തനങ്ങളെ ഭാവങ്ങളെ വിവേചിക്കുന്ന ദൈവമാണ്. ഈ അടുത്ത സമയത്തായി മലയാള മനോരമയിൽ വന്ന ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു കഥ നിങ്ങൾ വായിച്ചിരിക്കും. ഒരു മനുഷ്യൻ താൻ അനുഗ്രഹിക്കപ്പെടുവാൻ ആഗ്രഹിച്ച ഒരു മുനിയുടെ അടുക്കൽ ചെന്നു ചേർന്നു. അദ്ദേഹം തന്നോട് ഇപ്രകാരം പറഞ്ഞു, ഒരു നദിയിൽ ചെന്ന് നീ കല്ലെടുക്കുമ്പോൾ അത് വിലപ്പെട്ട ഒരു കല്ലായിരിക്കും. ആയതുകൊണ്ട് നദിയിൽ ചെന്ന് കല്ലെടുക്കുക, ആ വിലപ്പെട്ട കല്ല് സ്വീകരിച്ച് അതിനാൽ നീ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞ് തന്നെ ആ നദിയിലേക്ക് ഈ മുനി വിട്ടു. അദ്ദേഹം അവിടെ കടന്നു ചെന്ന് ആ നദിയിൽ നിന്ന് വിലപ്പെട്ട കല്ലുകൾ തപ്പിക്കൊണ്ടേയിരിക്കുന്നു. ഒരു കല്ലെടുക്കും, അതിനുശേഷമായി ആ കല്ല് വിലപ്പെട്ട നിധിയായി മനസ്സിലാക്കാൻ കഴിയാത്ത ഈ മനുഷ്യൻ അത് വലിച്ചെറിയും. പിന്നെയും അടുത്തതായി ഒന്ന് മുങ്ങിത്തപ്പും, അവൻ നോക്കി വലിച്ചെറിയും. ഇങ്ങനെ പല കല്ലുകൾ വലിച്ചെറിഞ്ഞ് വലിച്ചെറിഞ്ഞ് ഏറ്റവും ഒടുവിൽ അവൻ പ്രതീക്ഷിച്ച, അവൻ സ്വപ്നം കണ്ട, അല്ലെങ്കിൽ ആ മുനിവര്യൻ പറഞ്ഞതായ ആ വിലപ്പെട്ട കല്ല് അവൻ തപ്പിയെടുത്തു, നോക്കി. എന്നാൽ അവൻ മുൻപ് ചെയ്തു വന്നതുപോലെ ആ കല്ല് അവൻ വലിച്ചെറിഞ്ഞു. പിന്നീടാണ് അവൻ ഓർത്തത്, താൻ എറിഞ്ഞത് വിലപ്പെട്ട കല്ലായിരുന്നല്ലോ. പിന്നെ തപ്പിയെടുക്കുവാൻ അവൻ പരിശ്രമിച്ചു, പക്ഷേ അവന് കിട്ടിയില്ല. ആകയാൽ ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നിങ്ങൾക്ക് കിട്ടുന്ന വചനങ്ങൾ നിങ്ങൾ വലിച്ചെറിയരുത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി, അത് നിങ്ങളുടെ ജീവിതത്തിൽ നന്മയായി, നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനമായി തീരത്തക്ക നിലയിൽ സൗമ്യതയോടെ ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിക്കണമെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദൈവം ആരാണ്? അവൻ ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ ശക്തനായ ദൈവമാണ്. നമ്മുടെ ദൈവത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ നാം ഇപ്രകാരം കാണുന്നു. ഇസ്രായേലിൻ്റെ 1-ാമത്തെ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ട ശൗലിനെ ദൈവം നീക്കിയതിനു ശേഷമായി ഇസ്രായേലിൻ്റെ 2-ാമത്തെ രാജാവായി ഒരുവനെ അഭിഷേകം ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ശമുവേലിനെ ആ ദൗത്യം ഭരമേൽപ്പിച്ച് ഇശായിയുടെ ഭവനത്തിലേക്ക് ശമുവേൽ കടന്നു ചെല്ലുമ്പോൾ ശമുവേലിനോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നീ മുഖമോ പൊക്കമോ നോക്കരുത്. മനുഷ്യൻ അതേ മുഖവും പൊക്കവും നോക്കുമ്പോൾ, പുറമെയുള്ള കാഴ്ചയിൽ വിധിക്കുമ്പോൾ, ദൈവമോ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഇശായിയുടെ ഭവനത്തിൽ കടന്നു ചെന്നതായ ഈ ശമുവേൽ ആ ഭവനത്തിലെ വലിയ ആളുകളെയൊക്കെ നോക്കിക്കൊണ്ട് അവരുടെ മേൽ തൈലാഭിഷേകം നൽകുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നൽകിയ പ്രേരണ നിമിത്തമായി പറയുന്നു, അതേ മുഖമോ പൊക്കമോ നോക്കരുത് എന്ന് പറഞ്ഞ് ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവത്തിൻ്റെ അരുളപ്പാടിനായി കാത്തുനിന്ന ഈ മനുഷ്യൻ ഇതാ ദൈവസന്നിധിയിൽ കാത്തിരിക്കുമ്പോൾ ഇശായിയോട് ചോദിക്കുന്നു, ഇനി നിന്റെ വീട്ടിൽ ആരെങ്കിലുമുണ്ടോ? അപ്പോൾ പറയുന്നു, ഒരുവനുണ്ട്, അവൻ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ, ഇസ്രായേലിന്റെ രാജാവായി തീരുവാൻ വേണ്ട യോഗ്യത ഒന്നുമില്ലാത്ത ഒരു വ്യക്തി. ദൈവത്തിന് സ്തോത്രം. ആളയച്ച് അവനെ വിളിച്ചു വരുത്തുവാനായി ആവശ്യപ്പെട്ടു. ആളയച്ച് അവൻ വീട്ടിലേക്ക് വന്നപ്പോഴേക്കും ശമുവേലിന്റെ കയ്യിലിരുന്ന തൈലപാത്രം ചലിക്കുവാൻ തുടങ്ങി.
അത് ഇസ്രായേലിന്റെ രാജാവായി കണ്ടിരിക്കുന്ന മനുഷ്യൻ ഇവനാണെന്ന് പറഞ്ഞ് അവന്റെ മേൽ തൈലാഭിഷേകം വന്നിച്ചേരുന്നു. അതേ ഭവനത്തിൽ അംഗീകാരമില്ലാത്തവൻ, ദേശത്ത് അംഗീകാരമില്ലാത്തവൻ, സമൂഹത്തിൽ അംഗീകാരമില്ലാത്തവൻ, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ വിലപ്പെട്ടവനായി തീർന്ന് ദൈവം അവനെ അംഗീകരിക്കുകയാണ് ചെയ്തത്. ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവിൽ പറയട്ടെ, ഇതേ ദാവീദ് തന്റെ ജീവിതത്തിൽ വന്നു ചേർന്ന ഒരു തെറ്റു നിമിത്തമായി ദൈവസന്നിധി വിട്ട് ഓടുവാൻ ആഗ്രഹിച്ച് ദൈവം കാണാതെ എവിടെയെങ്കിലും പോയി ഒളിക്കുവാൻ പ്ലാൻ ചെയ്യുമ്പോൾ സർവശക്തനായി ദൈവത്തെക്കുറിച്ചുള്ള നല്ല അറിവ് പ്രാപിച്ച ഈ ഭക്തൻ പറയുന്നൊരു വാക്കുണ്ട്. 139-ാം സങ്കീർത്തനം അതിന്റെ 2-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്, നമ്മുടെ ദൈവം ദൂരത്ത് നിന്ന് അറിയുന്ന ദൈവം. ദൈവത്തിന് സ്തോത്രം. വായിച്ചാട്ട് 2-ാം വാക്യം. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എന്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ ശക്തനാണ് ഈ ദൈവമെന്ന് ഈ വചനത്തിൽ നാം കാണുന്നു. ഈ വചനത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഇന്നൊരു രാത്രി കൊണ്ട് ചിന്തിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അതേ ദൈവം അനുവദിച്ചാൽ നാളെ ഒരു രാത്രി നമുക്കുണ്ടെങ്കിൽ, കർത്താവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ, നമുക്ക് മരണം സംഭവിച്ചില്ലെങ്കിൽ നാളെ അതേ ചോദിക്കുന്നതിലും അത് നിനയ്ക്കുന്നതിലും അത്യന്തപരമായി ദൈവം എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ആർക്കു വേണ്ടിയാണ് ആ പ്രവൃത്തി ചെയ്യുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. എന്നാൽ ഇന്ന് രാത്രി നമുക്ക് ചിന്തിപ്പാനായിട്ടുള്ളത് അതേ നമ്മുടെ ദൈവം ദൂരത്ത് നിന്ന് അറിയുന്ന ദൈവമാണ്. അവൻ നമ്മുടെ ചിന്തനങ്ങളെ ഭാവങ്ങളെ വിവേചിക്കുന്നവനാണ്. അവൻ നമ്മുടെ അവസ്ഥകൾ അറിയുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ദാവീദ് പറയുന്നത്, യഹോവേ നീ എന്നെ ശോധന ചെയ്യുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, ദൂരത്ത് നിന്ന് എന്റെ നിരൂപണങ്ങൾ അറിയുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ 2-ാം വാക്യം. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എന്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. എന്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി ദൂരത്ത് നിന്നുകൊണ്ട് ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവവചനത്തിനായി കാതോർത്തിരിക്കുന്ന പ്രിയ പൈതലേ, നമ്മുടെ ദൈവം ദൂരത്ത് നിന്ന് നമ്മെ അറിയുന്ന ദൈവമാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയും നാം പഠിക്കുമ്പോൾ ദൂരത്ത് നിന്നുകൊണ്ട് നമ്മെ അറിയുന്ന, നമ്മുടെ ചിന്തനങ്ങൾ അറിയുന്ന, നമ്മുടെ നിരൂപണങ്ങൾ അറിയുന്ന, നമ്മുടെ വാക്കുകൾ അറിയുന്ന, നമ്മുടെ പ്രവൃത്തികൾ അറിയുന്ന ഈ സർവശക്തനായ ദൈവത്തെ നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ കാണുവാൻ സാധിക്കും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ ഭാഗങ്ങളും വിവരിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ അതേ ആരംഭ അധ്യായങ്ങളിലെ ചില ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചതിന് ശേഷമായി ഈ ദൈവം ഇന്നും ആ അത്ഭുതത്തെ ചെയ്യുവാൻ ശക്തനായി ചിന്തനങ്ങളെ ഭാവങ്ങളെ വിവേചിച്ചുകൊണ്ട് ഇന്നും ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ അവൻ ചെയ്യുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പാപം ചെയ്ത് ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ അതേ ദൈവ സന്നിധിയിൽ നിന്ന് ഓടി ഒളിച്ച് അതേ ദൈവത്തിൽ നിന്ന് അകന്ന് അതേ രക്ഷപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഈ മനുഷ്യൻ, അല്ലെങ്കിൽ ആദഭവമാർ തോട്ടത്തിന്റെ മറവിൽ അതേ വൃക്ഷത്തിന്റെ മറവിൽ ഒളിക്കുമ്പോൾ ദൈവം അറിയാതെ ഒളിക്കുവാൻ അതേ ഇടം തേടി ഓടി നടക്കുമ്പോൾ സർവശക്തനായ ദൈവം ആദമിനെ വിളിക്കുന്നു, ആദമേ നീ എവിടെ? ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കണം. നമ്മുടെ ദൈവം എല്ലാം അറിയുന്ന ദൈവമാണ്. ചിന്തനങ്ങളെ ഭാവങ്ങളെ വിവേചിക്കുന്ന ദൈവമാണ്. ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. നമ്മുടെ ദൈവത്തിന് കഴിയാത്തത് ഒന്നുമില്ല. നമ്മുടെ ദൈവത്തെ മറച്ച് നമുക്കൊന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല. യിരെമ്യാ പ്രവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, അവനെ മറച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമോ? എബ്രായ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയെക്കുറിച്ച് പറഞ്ഞതിനു ശേഷമായി അത് ഇരുവായ്ത്തലയുള്ള വാളാണ്, അത് പ്രാണനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ചിന്തനങ്ങളെ ഭാവങ്ങളെ വിവേചിക്കുന്ന ദൈവം ആ പ്രവൃത്തി ചെയ്യുമ്പോൾ അതേ ദൈവത്തിന്റെ ദാസനായ പൗലോസ് പ്രകാരം പറയുന്നു,
അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. നമ്മെ നന്നായി അറിയുന്ന, നമ്മുടെ ഭാവങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ അവസ്ഥകൾ നന്നായി അറിയുന്ന ഒരു ദൈവം, ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരിക്കൽ ഒരു പിതാവ് തന്റെ കുഞ്ഞിനെ അതേ ദൈവത്തെക്കുറിച്ചും ദൈവ സാന്നിധ്യത്തെക്കുറിച്ചും പഠിപ്പിപ്പാൻ അല്ലെങ്കിൽ ദൈവഭയം ഉരുവാക്കേണ്ടതിന് അഭ്യസിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഒരു പരാധീനമായ അല്ലെങ്കിൽ ആ ഭവനത്തിന്റെ അരിഷ്ടമായ അവസ്ഥയിൽ ഈ പിതാവ് ഒരു മോഷണത്തിന് തന്റെ മകനെ അതേ വിളിച്ചുകൊണ്ട് ഒരു സ്ഥലത്തിലേക്ക് പോയി. പോകുന്ന സന്ദർഭത്തിൽ ഒരു തെങ്ങിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് ആ പിതാവ് തന്റെ കുഞ്ഞിനോട് പറഞ്ഞു, മോനെ ആരെങ്കിലും വന്നാൽ നീ വിളിച്ചു പറയണം, ഞാൻ പെട്ടെന്ന് തെങ്ങിൽ നിന്ന് താഴേക്ക് ഇറങ്ങാം. ഈ കുഞ്ഞ് ഇടവും വലവും ഒക്കെ നോക്കി ആരും വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമായി പിതാവിനോട് ആജ്ഞ കൊടുത്തു, അപ്പാ കയറിക്കൂ എന്ന് പറഞ്ഞ്. അപ്പനും ഇടവും വലവും നോക്കി ആരും വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമായി ആ തെങ്ങിന്റെ മുകളിലേക്ക് കയറുവാൻ ആരംഭിച്ചു. തുടർന്ന് അല്പസമയം കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞ് വിളിച്ചു പറഞ്ഞു, അപ്പച്ച വേഗത്തിൽ ഇറങ്ങി വാ. അപ്പൻ പെട്ടെന്ന് നെഞ്ചുമരച്ച് ആ വളരെ വേഗത്തിൽ താഴേക്ക് ഇറങ്ങി വന്നു, ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? അപ്പച്ച എല്ലാം കാണുന്ന ഒരാളുണ്ട്. ആരാ? അപ്പോൾ പറഞ്ഞു, സർവശക്തനായ ദൈവം അപ്പൻ പഠിപ്പിച്ച ഉപദേശത്തെ കുഞ്ഞ് അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നപ്പോൾ പിതാവിന് ബോധം വരുവാൻ ആ ആശയം ഈ കുഞ്ഞ് വെളിപ്പെടുത്തുകയാണ് ചെയ്തത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഗ്രഹിക്കുക, നമ്മെ ഉള്ളതുപോലെ അറിയുന്ന ഒരു ദൈവം, നമ്മുടെ അവസ്ഥകൾ അറിയുന്ന ഒരു ദൈവം, നാം നമ്മുടെ നിരൂപണങ്ങൾ അറിയുന്ന ദൈവം, നമ്മൾ ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അപ്പുറമായി ചെയ്യുവാൻ അതേ അറിയുന്ന ഒരു ദൈവം, അതേ ആദമിനെ തേടി ചെല്ലുന്നതായി നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ കാണാം. ആദാം നീ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നു, ഞാൻ നഗ്നനാകയാൽ ഒളിച്ചിരിക്കുന്നു. നീ നഗ്നനെന്ന് നിന്നോട് ആര് പറഞ്ഞു? ദൈവത്തിന് സ്തോത്രം. ഞാൻ തിന്നരുതെന്ന് പറഞ്ഞ ഭക്ഷണം അതേ ആ ഫലം നീ അനുഭവിച്ചുവോ എന്ന് ചോദിച്ചുകൊണ്ട് വിസ്തരിക്കുന്ന ദൈവത്തെയാണ് ആ മൂന്നാമധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും നാലാമധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു സംഭവം, ഒരു സഹോദരൻ ദൈവം തന്റെ ആരാധനയിൽ പ്രസാദിച്ചില്ല എന്ന് കണ്ടപ്പോൾ അവന്റെ പേര് കയ്യൻ എന്നാണ്, തന്റെ സഹോദരനെ കൊന്നതിന് ശേഷം തെളിവ് നശിപ്പിച്ച് ആ സഹോദരനെ കുഴിച്ചു മൂടിയിട്ട് ഇടവും വലവും നോക്കി ആരും ആ കുറ്റകൃത്യം കണ്ടില്ല എന്ന് ബോധം വന്നതിന് ശേഷമായി അവൻ അതെ തിരിഞ്ഞു നടന്ന് അതെ ആരും കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്തി അവന്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ പ്രവർത്തന മേഖലയിലേക്കോ പോകുമ്പോൾ സർവശക്തനായ ദൈവം അവന് എതിർപ്പെട്ടിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, കയ്യീൻ നിന്റെ സഹോദരൻ എവിടെ? ദൈവത്തിന് സ്തോത്രം. ഉടനെ ദൈവത്തിന്റെ മുമ്പിൽ അവൻ പറയുന്ന വാക്ക്, എന്റെ സഹോദരന്റെ കാവൽക്കാരനാണോ ഞാൻ? ദൈവത്തിന് സ്തോത്രം. ദൈവം പറയുന്നു, അതെ നിന്റെ സഹോദരന്റെ കാവൽക്കാരനാണ് എന്ന് പറയുക ഒന്നുമല്ല, അവൻ ചെയ്ത കൃത്യം വ്യക്തമാക്കി കൊടുക്കുന്ന ദൈവത്തിന്റെ വാക്കുകൾ അവന്റെ നേരെ അതേ ശക്തമായി മുഴങ്ങിച്ചെന്നു. നിന്റെ സഹോദരന്റെ രക്തം ഭൂമിയിൽ എന്നോട് നിലവിളിക്കുന്നു. നീ നിന്റെ സഹോദരനെ കൊന്നിട്ട് അവന്റെ രക്തം അതെ ഇന്ന് ഭൂമിയിൽ എന്നോട് നിലവിളിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ ചെയ്ത ആ ക്രൂരകൃത്യത്തെ വെളിപ്പെടുത്തുന്ന എല്ലാം അറിയുന്ന ദൈവത്തെയാണ് നാലാമധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അഞ്ചാമധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് സർവശക്തനായ ദൈവം ഈ ഭൂതലത്തെ നോക്കുന്നു. അതേ ഭൂതലത്തിൽ ഭക്തന്മാരെ വീക്ഷിക്കുന്ന ദൈവം ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയ പൈതലെ, സർവശക്തനായ ദൈവം ഭക്തന്മാരെ വീക്ഷിക്കുന്നു. അതേ ദൈവത്തിന്റെ ദാസനായ ആ നോഹയെ ദൈവം കാണുന്നു, ദൈവത്തിന്റെ ദാസനായ ഹാനോക്കിനെ ദൈവം കാണുന്നു, ദൈവത്തിന്റെ ഭക്തന്മാരെ ദൈവം വീക്ഷിക്കുന്നു. അഞ്ചാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഭക്തനായ ഹാനോക്കിനെ ദൈവം കാണുന്നു. ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ വചന ശ്രവിക്കുന്ന പ്രിയ പൈതലെ, മ്ലേച്ഛത ഭൂമിയിൽ നടമാടുമ്പോൾ സർവശക്തനായ ദൈവം തന്റെ ഭക്തന്മാരെ വീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചന ശ്രവിക്കുന്ന പ്രിയ പൈതലെ, അതെ നിന്റെ ഭക്തി, നിന്റെ പ്രാർത്ഥനാ ജീവിതം, ദൈവാന്വേഷണം സർവശക്തനായ ദൈവം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയ പൈതലെ, സർവശക്തനായ ദൈവം ഭക്തന്മാരെ വീക്ഷിക്കുന്ന ദൈവമാണ്.
വീണ്ടും ആറാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവം മനുഷ്യന്റെ നിരൂപണങ്ങൾ അറിയുന്നവനാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവം മനുഷ്യന്റെ നിരൂപണങ്ങളെ വീക്ഷിക്കുന്നു. ആരംഭത്തിലെ ഒന്ന് രണ്ട് വാക്യം ഒന്ന് വായിച്ചാട്ട്. ആറാം അധ്യായം. മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് രാത്രി ദൈവവചന ശ്രവിക്കുന്ന പ്രിയ മാന്യ ശ്രോതാവേ, സർവശക്തനായ ദൈവം മനുഷ്യന്റെ നിരൂപണങ്ങൾ അറിയുന്ന ദൈവമാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അവന്റെ ഹൃദയ വിചാരങ്ങൾ അറിയുന്ന ദൈവമാണ്. എല്ലാം അറിയുന്ന ദൈവം മനുഷ്യനെ വീക്ഷിക്കുന്നു. സർവശക്തനായ ദൈവം പറയുന്നു, ഇനി ഭൂതലത്തിൽ അതേ മനുഷ്യനെ ഉണ്ടാക്കുകയാൽ ദൈവം അനുദപിച്ചു എന്ന് പറഞ്ഞെങ്കിൽ ആ മനുഷ്യനെ നശിപ്പിക്കുവാൻ പ്ലാൻ ചെയ്യുന്നു. എന്നാൽ അതിൻ്റെ അടുത്ത അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അത് ജലപ്രളയം കൊണ്ട് ഭൂതലത്തെ സകല മനുഷ്യരെയും നശിപ്പിക്കുവാൻ ദൈവം പ്ലാൻ ചെയ്യുമ്പോൾ ദൈവം തൻ്റെ ഭക്തന്മാരെ സംരക്ഷിക്കുന്നു. ദൈവം തൻ്റെ ഭക്തന്മാരെ വിടുവിക്കുന്നു. ദൈവം തൻ്റെ ഭക്തന്മാരെ സൂക്ഷിക്കുന്നു. ജലപ്രളയത്തിൽ നശിച്ചു പോകാതെ നോഹയെയും കുടുംബത്തെയും സംരക്ഷിക്കുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് രാത്രി ദൈവവചന ശ്രവിക്കുന്ന പ്രിയ പൈതലെ, സർവശക്തനായ ദൈവത്തിൻ്റെ സൂക്ഷിപ്പും ദൈവത്തിൻ്റെ കാവലും കഴിഞ്ഞ നാളുകളിൽ അനുഭവിച്ചിട്ടുള്ള പ്രിയപ്പെട്ടവർ തങ്ങളുടെ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? ആരും തങ്ങളുടെ കണ്ണുകൾ തുറക്കരുത്. അതേ നമ്മുടെ ദൈവം, അതേ അനർത്ഥത്തിന്റെ പ്രളയങ്ങൾ നമ്മുടെ തലയ്ക്കുമീതെ കടന്നുപോയപ്പോൾ, അതേ നോഹയെ സൂക്ഷിച്ചതുപോലെ, അതേ ഭക്തന്മാരെ സൂക്ഷിച്ചതുപോലെ കരുണയുള്ള ദൈവം കഴിഞ്ഞ നാളുകളിൽ അതേ നമ്മെ സൂക്ഷിച്ചു. അതേ ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ സൂക്ഷിപ്പ്, ദൈവത്തിന്റെ കാവൽ അനുഭവിപ്പാൻ അതേ കഴിഞ്ഞ നാളുകളിൽ ദൈവം നമുക്ക് ഭാഗ്യം തന്നു എങ്കിൽ അതേ നന്ദിയുള്ളവരായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അതേ നന്ദിയുള്ളവരായി ദൈവം ആരാധിക്കാം. അതെ, ദൈവം മനുഷ്യന്റെ നിരൂപണങ്ങളെ അറിയുന്നു. അത് ദോഷമുള്ളതെന്ന് കണ്ട് അതെ സകലരെ നശിപ്പിക്കുവാൻ പ്ലാൻ ചെയ്തപ്പോൾ ദൈവം തന്റെ ഭക്തന്മാരെ വിടുവിച്ചു. അതെ, ദൈവം തന്റെ ഭക്തന്മാരെ സൂക്ഷിച്ചു. ദൈവം തന്റെ ഭക്തന്മാർക്ക് വിടുതൽ നൽകി. അതെ, നന്ദിയുള്ളവരായി ശക്തിയോടെ ഒരല്ലേലൂയ പറയട്ടെ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവം തന്റെ ഭക്തന്മാരെ വിടുവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇനി അതിൻ്റെ അടുത്ത അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഭൂതലത്തിൽ പ്രളയത്തിന് ശേഷമായി സകല മനുഷ്യരും നഷ്ടപ്പെട്ടതിന് ശേഷമായി ഭൂതലത്തിലുള്ളതായ നോഹയും കുടുംബവും പെട്ടകത്തിന് വെളിയിൽ വന്നതിന് ശേഷമായി അവനൊരു യാഗം കഴിക്കുവാൻ തീരുമാനിച്ചു. അവന്റെ യാഗം സൗരഭ്യവാസനയായ അതേ ദൈവസന്നിധിയിലേക്ക് സൗരഭ്യമായി അത് ഉയർന്നു ചെന്നപ്പോൾ സർവശക്തനായ ദൈവം ആ സൗരഭ്യ വാസന മണത്ത് ഇറങ്ങി വരുന്നതായി നമുക്ക് കാണാം. ദൈവത്തിന് സ്തോത്രം. സർവശക്തനായ ദൈവം എല്ലാ ആരാധനയും സ്വീകരിക്കുന്നില്ല, മറിച്ച് ദൈവത്തിന് പ്രസാദമുള്ള, ദൈവത്തിന് സൗരഭ്യമായ ആ യാഗമാണ് ദൈവം അംഗീകരിക്കുന്നത്. അതുകൊണ്ടാണ് റോമാലേഖനം 12 അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ വിശുദ്ധ പൗലോസ് റോമാപുരിയിലുള്ള ദൈവമക്കളെ ഓർപ്പിക്കുന്ന ഒരു വാക്കുണ്ട്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലി ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമായ യാഗമായി സമർപ്പിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. അതേ സൗരഭ്യവാസനയായ യാഗം, സർവശക്തനായ ദൈവം തൻ്റെ ഭക്തന്മാരുടെ യാഗം, അതേ ആ സൗരഭ്യം അതേ മണത്ത് ഇറങ്ങി വരുന്ന ഒരു സംഭവമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ചിന്തനങ്ങളെ ഭാവങ്ങളെ വിവേചിക്കുന്ന ദൈവം ഇതാ ആരാധന മണത്തറിഞ്ഞ് ഇറങ്ങി വരുന്നു. ഇനി 9 അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ദൈവം തൻ്റെ ജനത്തോട് അല്ലെങ്കിൽ മനുഷ്യനോട് ചെയ്യുന്ന നിയമത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇനി ലോകത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും ഞാൻ എൻ്റെ ജനത്തോടൊരു നിയമം ചെയ്യുകയാണ്. നിയമത്തിൻ്റെ വില്ല് ആകാശത്തിൽ കാണിച്ചിട്ട് സർവശക്തനായ ദൈവം നോഹയോട് പറയുന്നു, ഇനി ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അതേ ദൈവം തൻ്റെ ഭക്തന്മാർക്ക് നിയമം ചെയ്യുന്നു. ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഇതുപോലെ പലതും പറയുവാൻ കാണുമായിരിക്കാം. ഞാൻ എൻ്റെ ദൈവം
ദൈവത്തോട് നിയമങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്റെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എന്റെ ഭവനത്തിൽ പിന്നീട് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ദുരന്തങ്ങൾ സംഭവിക്കുന്നു, എന്റെ ജീവിതത്തിൽ വേദനകൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ആത്മാവിൽ നിറയുന്നുണ്ട്, ഞാൻ ദൈവത്തെ അന്വേഷിക്കുന്നുണ്ട്, എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ആരുടെയെങ്കിലും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കട്ടെ, നമ്മുടെ ദൈവം നിയമത്തെ ഓർക്കുന്ന ദൈവമാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? അതെ, എന്റെ ദൈവം നിയമം ഓർക്കുന്നവനാണ്, എന്നോട് ചെയ്ത നിയമം ഓർക്കുന്ന ദൈവമാണ്, എന്റെ ചിന്തനങ്ങളെ ഭാവങ്ങളെ വിവേചിക്കുന്ന ദൈവമാണ്, എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി തരുന്ന ദൈവമാണ്. വിശ്വസിക്കുന്നവർ തങ്ങളുടെ കരങ്ങൾ ഉയർത്തി അതെ ശക്തിയോടെ ഒരല്ലേലൂയ പറയട്ടെ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരു ഭക്തൻ ഒരിക്കൽ ചോദിച്ചു, ഞാൻ പ്രാർത്ഥിക്കുന്നതും ഞാൻ ആരാധിക്കുന്നതും ഞാൻ ദൈവത്തെ അന്വേഷിക്കുന്നതും ഒക്കെ വെറുതെയാണ്, പ്രാർത്ഥിക്കുകയോ ദൈവത്തെ അന്വേഷിക്കുകയോ ചെയ്യാത്ത അതേ പലർക്കും ജീവിതത്തിൽ ഒരു കുഴപ്പവുമില്ല, അവരൊക്കെ നന്നായിരിക്കുന്നു എന്നൊക്കെ ചിന്തിച്ച ഒരു ഭക്തൻ ബൈബിളിൽ ആ വ്യക്തിയുടെ അനുഭവത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. താൻ വ്യക്തമായൊരു മറുപടി ആ ചോദ്യത്തിന് കിട്ടാതെ വന്നപ്പോൾ താൻ ഓടി ദൈവസന്നിധിയിൽ ചെന്നു. ദൈവത്തിന്റെ ആലയത്തിൽ ചെന്നപ്പോൾ വളരെ വ്യക്തമായി ആ ചോദ്യത്തിന് മറുപടി തനിക്ക് കിട്ടി. അത് 73-ാം സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ആ ഭക്തൻ ആലയത്തിൽ ചെന്നപ്പോൾ അവന് മനസ്സിലായി, ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടപ്പോൾ അസൂയ തോന്നി ഈ മനുഷ്യൻ ആത്മാവിൽ ആലയത്തിൽ ചെന്ന് നിന്നപ്പോൾ അവന് മനസ്സിലായി, ഈ ദുഷ്ടന്മാർ വഴുവഴുപ്പിലാണ് നിൽക്കുന്നത്, ഏത് നിമിഷം അവർക്ക് വീഴ്ച സംഭവിക്കാം, എന്നാൽ വീഴാതവണ്ണം സൂക്ഷിച്ച് മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്തുവാൻ എന്റെ ദൈവം ശക്തനാണ് എന്നുള്ളൊരു വ്യക്തമായ അറിവ് ഈ ആസാഫിന്റെ ജീവിതത്തിൽ അനുഭവിപ്പാൻ ഇടയായി തീർന്നു. ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയ പൈതലെ, നമ്മുടെ ചിന്തനങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് നിയമം ചെയ്തവനാണെങ്കിൽ അതെ ആ നിയമത്തിൽ ദൈവം വിശ്വസ്തനായിരിക്കും. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു വിഷയം വെക്കാം. നോഹയോട് ദൈവം നിയമം ചെയ്തു, നാളുകൾ കഴിഞ്ഞപ്പോൾ ആകാശം കറുത്തിരുണ്ടു, അതെ ജലപ്രളയം വീണ്ടും പൊങ്ങുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നോഹ ദൈവത്തോടൊരു ചോദ്യം ചോദിച്ചു. ദൈവമേ ദൈവമേ, നീ പണ്ട് എന്നോടൊരു വാക്ക് പറഞ്ഞു, ഇനി മേലാൽ ഞാൻ അങ്ങനെ ചെയ്യത്തില്ല, പിന്നീട് ഇതെന്താണ്, ഈ കാർമേഘം എന്താണ്, ഈ മഴയുടെ ലക്ഷണങ്ങൾ ഞങ്ങൾ കാണുന്നു, എന്താണ്? ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അപ്പോൾ സർവശക്തനായി ദൈവം നോഹയോട് ഇപ്രകാരം പറഞ്ഞു കാണും, നോക്ക് അതിനപ്പുറത്ത്, കാർമേഘത്തിനപ്പുറത്ത്, അല്ലെങ്കിൽ കറുത്തിരുണ്ട ആ കാർമേഘത്തിനപ്പുറത്ത്, മഴ പെയ്യുവാൻ സാധ്യതയുള്ള ആ കാർമേഘത്തിനപ്പുറത്ത് നീ നോക്ക്, ഇതാ ഞാൻ വെച്ചിരിക്കുന്ന നിയമത്തിന്റെ വില്ല് നീ കണ്ടോ? അതെ, ഞാൻ നിയമം ചെയ്തവനാണെങ്കിൽ അതെ ഞാൻ വിശ്വസ്തനാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർ വിശ്വസിക്കുന്നു? എന്റെ ചിന്തനങ്ങളെ ഭാവങ്ങളെ വിവേചിക്കുന്ന ദൈവം എന്റെ ചോദ്യങ്ങൾക്ക് വ്യക്തമായി മറുപടി തരുവാൻ, അതെ കാർമേഘത്തിന്റെ അപ്പുറത്ത് ഞാൻ എന്റെ ദൈവത്തിന്റെ മഹത്വത്തെ ഞാൻ കാണും, എന്റെ ജീവിതത്തിന്റെ നേരെ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിന്റെ നടുവിൽ, അതെ തിരമാലകളുടെ നടുവിൽ ഞാൻ എന്റെ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് അതെ വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി അതെ ശക്തിയോടെ ഒരു 3 ഹല്ലേലൂയ പറയട്ടെ. നമ്മുടെ ദൈവം അതെ നമ്മോട് നിയമം ചെയ്ത ദൈവമാണ്, നിയമത്തിൽ അവൻ വിശ്വസ്തനാണ്. നാം ദൈവത്തോടൊരു വാക്ക് ചെയ്തെങ്കിൽ ആ വാക്ക് നിറവേറ്റുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. നിയമം ചെയ്ത ദൈവം അതെ വിശ്വസ്തനായ ദൈവത്തെയാണ് നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിൽ നാം കാണുന്നത്. ഇനി ഞാൻ വീണ്ടും 10-ാം അധ്യായത്തിലേക്ക് വരട്ടെ. അവിടെ നാം കാണുമ്പോൾ തലമുറകളെ എണ്ണുന്ന ദൈവം, ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ ദൈവം അവൻ പുരാതനനെ അതെ ജ്ഞാനിയാണ്, അവൻ അൽഫയാണ്, അവൻ ഒമേഗയാണ്. നമ്മുടെ ദൈവത്തിന് കഴിയാത്തത് ഒന്നുമില്ല. ഈ അടുത്ത സമയത്തായി സത്യ ബൈബിളിന്റെ വിശ്വാസ്യതയെ ഇല്ലാതെയാക്കുവാൻ ഒരു വ്യക്തി പറഞ്ഞ വാക്ക് ഞാൻ എൻ്റെ കാതുകളിൽ കേൾക്കുവാനിടയായി. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ബൈബിളിൽ പറയുന്നതായ അതേ സ്ഥലങ്ങളെ
അതെ, അതിനോട് ചേർത്ത് കെട്ടിച്ചമച്ച കഥകളാണ് ബൈബിൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ വിശ്വാസ്യതയെ ഇല്ലാതെയാക്കുവാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയുടെ വാക്ക്. അദ്ദേഹം പറയുന്ന വാക്കിപ്രകാരമാണ്, പണ്ട് ടൈറ്റാനിക് അതെ തകർന്നുപോയി, അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു നോവൽ എഴുതിയിട്ടുണ്ട്. ആ നോവലിൽ ഉള്ള കഥാപാത്രങ്ങളൊന്നും ജീവനോടിരുന്ന ആളുകളല്ല. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അദ്ദേഹം പറഞ്ഞ വാക്ക് സത്യമായിരിക്കാം. ആ ടൈറ്റാനിക് ദുരന്തം അത് ലോക പ്രസിദ്ധമാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ അതിനോട് ചേർന്ന് സിനിമയും അതിനോട് ചേർന്ന് നോവലുകളും ഒക്കെ അതെ ഉണ്ടായിട്ടുണ്ടാകാം. എന്നാൽ ഇതൊരു നോവലല്ല. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ സത്യ വേദപുസ്തകത്തെ കരങ്ങളിലൊന്ന് എടുത്താട്ട് അതെ ആ കരങ്ങളിൽ എടുത്തുകൊണ്ട് ഇത് സത്യവചനമെന്ന് വിശ്വസിക്കുന്നവർ അതെ കരങ്ങൾ ഉയർത്തി ഒരല്ലലി പറയട്ടെ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അവൻ തലമുറകളെ എണ്ണുന്നവനാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ പിതാവിന്റെ പേര് ചോദിച്ചാൽ നിങ്ങൾക്ക് നന്നായിട്ടറിയാം. പിതാവിന്റെ പിതാവിന്റെ പേര് ചോദിച്ചാൽ നിങ്ങൾക്ക് നന്നായിട്ടറിയാം. എന്നാൽ ആ വല്യപ്പച്ചന്റെ അപ്പന്റെ പേര് ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് അറിയാം എന്ന് ഞാൻ ചോദിച്ചാൽ എത്ര പേർക്ക് കരങ്ങൾ ഉയർത്താൻ സാധിക്കും? നിങ്ങളുടെ കരങ്ങളൊന്ന് കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വല്യപ്പച്ചന്റെ വല്യപ്പച്ചന്റെ പേരറിയാവുന്ന വരുന്ന കൈ ഉയർത്തിക്കാൻ. ഒന്നോ രണ്ടോ കരങ്ങൾ മാത്രം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നാൽ ഈ സത്യവേദപുസ്തകത്തിൽ നാം പഠിക്കുമ്പോൾ, ആ ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ, അതേ തലമുറകളെ എണ്ണുന്ന, അതേ തലമുറകളായി പ്രവർത്തിക്കുന്ന, അതേ ചലിക്കുന്ന ദൈവം, അതേ എത്രയെത്രയോ പേര് ഈ ലോകത്തിൽ പിറന്ന് അസ്തമിച്ചു പോയി, എന്നാൽ തലമുറകളെ വീക്ഷിച്ചുകൊണ്ട് അതേ ഉന്നതനായിരിക്കുന്ന സർവശക്തനായ ദൈവം, അതേ തലമുറകളെ വീക്ഷിക്കുന്ന ദൈവം, അതെ തന്റെ ഭക്തന്മാരെ അറിയുന്ന ദൈവം, ദൈവത്തിന് സ്തോത്രം. അവന്റെ ജ്ഞാനം അപ്രമേയം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. തലമുറകളെ വീക്ഷിക്കുന്ന ദൈവം, തലമുറകളെ അറിയുന്ന ദൈവം. ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഇന്ന് പല പ്രിയപ്പെട്ടവർക്കും തങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച്, അതേ കുഞ്ഞുങ്ങൾക്ക് പിറക്കുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ച്, അവരുടെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തയോടുകൂടെ ഭാരപ്പെടുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്നെങ്കിൽ ആത്മാവിൽ പറയട്ടെ, അവൻ ചിന്തനങ്ങളെ ഭാവങ്ങളെ വിവേചിക്കുന്നവനാണ്. അവൻ പുരാതനമേ ജ്ഞാനമുള്ളവനാണ്. അവന്റെ ജ്ഞാനം അപ്രമേയമാണ്. അവൻ ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അപ്പുറമായി ചെയ്യുവാൻ കഴിയുന്നവനാണ്. നമ്മുടെ ദൈവത്തിന് കഴിയാത്തത് ഒന്നുമില്ല. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാണ്. അതുകൊണ്ട് നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിനെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. 10-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ തലമുറകളെ എണ്ണുന്ന ദൈവത്തെ നമുക്ക് കാണാം. വീണ്ടും 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് മനുഷ്യന്റെ പ്രവൃത്തികളെ വീക്ഷിക്കുന്ന ദൈവം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവം പല ന്യായവിധികളുടെ പ്രളയങ്ങൾ അയച്ചിട്ടും, ദൈവം ചില കാര്യങ്ങൾ ചെയ്തിട്ടും, അതേ തലമുറകളെ വീക്ഷിക്കുന്ന ദൈവം പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കിയിട്ടും ഇതാ മനുഷ്യന്റെ പ്രവൃത്തികൾ ദോഷമുള്ളതായി കാണുന്ന ദൈവം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്വർഗത്തിലെ ദൈവം ഭൂതലത്തെ നോക്കിയിട്ട് ഇപ്രകാരം പറയുകയാണ്, അവർ ഇതാ ഒരു പ്രവൃത്തി ചെയ്യുന്നു, ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിയുവാൻ പ്ലാൻ ചെയ്യുന്നു. അവർ ചിന്തിക്കുന്ന കാര്യം നടക്കും, നടക്കത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല. ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഓർക്കണമേ, മനുഷ്യനൊന്നായി ചെയ്ത് അതെ ചേർന്നുകൊണ്ട് ചെയ്യുന്ന പല പ്രവൃത്തികളും അതെ സാധ്യമായി തീർന്നു വരാം. എന്നാൽ ദൈവത്തെ കൂടാതെയുള്ള ഏതൊരു പ്രവൃത്തിയെയും തകിടം മറിക്കുവാൻ നമ്മുടെ ദൈവം പ്രവൃത്തിയിൽ ശക്തിമാനാണ്. അതെ, നമ്മുടെ ദൈവത്തിന് കഴിയാത്തത് ഒന്നുമില്ല. ആ ദൈവം ഇവിടെ പറയുന്നത് എന്തെന്നറിയുമോ? അവരുടെ പ്രവൃത്തികളെ നോക്കിയിട്ട് ദൈവം പറയുന്നു, ഇതാ നമുക്കിറങ്ങിച്ചെല്ലാം, അവരുടെ ഭാഷ കലക്കിക്കളയാം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയ പൈതലെ, മനുഷ്യന്റെ പ്രവൃത്തികളെ വീക്ഷിക്കുന്ന ഒരു ദൈവം.
ഇന്ന് രാത്രി ചിന്തനങ്ങളെ ഭാവങ്ങളെ വിവേചിക്കുന്ന ദൈവം നമ്മുടെ പ്രവൃത്തികളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ നമ്മുടെ ചിന്തനങ്ങളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആദമിനെ അതെ വിളിച്ച ദൈവം, കയ്യനെ വീക്ഷിച്ച ദൈവം, ഭക്തന്മാരെ വീക്ഷിച്ച ദൈവം, മനുഷ്യന്റെ നിരൂപണങ്ങൾ അറിയുന്ന ദൈവം, അതെ ജലപ്രളയ കാലത്ത് തന്റെ ഭക്തന്മാരെ സൂക്ഷിച്ച ദൈവം, അതെ തന്റെ ഭക്തന്മാരുടെ നിയമത്തെ ചെയ്ത ദൈവം, അതെ തലമുറകളെ എണ്ണുന്ന ദൈവം മനുഷ്യന്റെ പ്രവൃത്തികളെ വീക്ഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇനി 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ ഉള്ള ഈ വിഷയങ്ങൾ അങ്ങോട്ട് ചിന്തിക്കാൻ തുടങ്ങിയാൽ അത് നമ്മുടെ ചിന്തയ്ക്ക് അപ്പുറമാണ്. ചില വിഷയങ്ങൾ മാത്രം ഓർപ്പിച്ചിട്ട് ഇന്നും ഈ ദൈവ അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ ഓർപ്പിച്ചത്. 12-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പിതാക്കന്മാരെ ആശീർവദിച്ച ദൈവം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന പ്രിയ പൈതലേ, അതെ നിന്നെ അനുഗ്രഹിക്കുവാൻ നിന്റെ ദൈവം ശക്തനാണ്. അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം, ഇസഹാക്കിനെ അനുഗ്രഹിച്ച ദൈവം, യാക്കോബിനെ അനുഗ്രഹിച്ച ദൈവം, നമ്മുടെ പിതാക്കന്മാരെ അനുഗ്രഹിച്ച ദൈവം, ദൈവത്തിന് സ്തോത്രം. ആ ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ ശക്തനാണ്. എന്നാൽ ഈ അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിൽ ജീവിച്ചിട്ട് ആ കുടുംബത്തിന്റെ വ്യവസ്ഥകളൊന്നും പാലിക്കാതെ തന്നെ കാണുന്നൊരു ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കാതെ അതെ മുമ്പോട്ട് പോയ ഒരു വ്യക്തിയെ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നമുക്ക് കാണാം. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. എന്നാറേ അവൾ എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുപോയെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. സർവശക്തനായ ദൈവം ഇതാ അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിൽ ആയിരുന്ന ആ സ്ത്രീ അവൾ ദൈവസന്നിധി വിട്ട്, ആ അനുഗ്രഹിക്കപ്പെട്ട വീട് വിട്ട്, ഇനി ഈ വീട്ടിലുള്ള ജീവിതം എനിക്ക് വേണ്ട, എനിക്ക് ഈ ദൈവം വേണ്ട എന്നൊക്കെ ചിന്തിച്ച് അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് അവൾ പുറത്താക്കപ്പെട്ടു. അവൾ തന്നെ അത് ഓടിപ്പോയി. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. എനിക്ക് നന്നായി ജീവിക്കാൻ അറിയാം എന്നുള്ള ഭാവത്തോടുകൂടെ ആയിരുന്നു അവൾ കാണപ്പെട്ടതെങ്കിൽ അവളെ തേടി ചെന്ന് ഹാഗറേ എന്ന് വിളിച്ച്, ചിന്തനങ്ങളെ ഭാവങ്ങളെ അറിയുന്ന ദൈവം അവളെ ഓമന പേർ ചൊല്ലി വിളിക്കുമ്പോൾ അവൾ പറയുന്നൊരു വാക്കുണ്ട്, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ. ദൈവത്തിന് സ്തോത്രം. വാസ്തവമായി അവളെ കാണുന്നൊരു ദൈവം, അവളെ അറിയുന്ന ഒരു ദൈവം, അവളുടെ ചിന്തനകൾ അവളുടെ ഭാവങ്ങൾ അറിയുന്ന ഒരു ദൈവം. ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്ന അതേ പ്രിയ പൈതലേ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിന്റെ ഒരു അനുഭവമായിരിക്കാം ഇത്. നീ ദൈവത്തെ വിട്ട്, ദൈവ സാന്നിധ്യം വിട്ട്, ദൈവകൃപ വിട്ട്, ദൈവത്തിൽ നിന്ന് വളരെ വിദൂരതയിലായി, ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവമായിട്ടുള്ള ബന്ധമില്ലാതെ അകന്ന, ഇനി മരിച്ചാൽ മതിയെന്നുള്ള ചിന്തയോടുകൂടെ ആത്മഹത്യ മുമ്പിൽ കണ്ടുകൊണ്ട്, നിരാശ ജീവിതത്തിൽ കണ്ടുകൊണ്ട്, ഇനി ജീവിച്ചിട്ട് അർത്ഥമില്ല എന്ന് ചിന്തിച്ച്, അതേ മരണം പ്രതീക്ഷിച്ച് ആരെങ്കിലും ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്നെങ്കിൽ സർവശക്തനായ ദൈവം ഓമന പേർ ചൊല്ലി നിന്നെ വിളിക്കുന്നു, ഹാഗറേ നീ എവിടെ, നീ എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ അതേ സർവശക്തനായ ദൈവത്തിന്റെ ശബ്ദം കേട്ടവൾ പറയുന്നു, അതേ ദൈവമേ എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് ചോദിച്ചുകൊണ്ട് ദൈവ സാന്നിധ്യത്തിൽ അവൾ അനുഗ്രഹിക്കപ്പെട്ടുവെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇനി ഇതേ കുടുംബത്തിൽ ജനിച്ചു വളർന്ന വേറൊരു പൈതലിനെ നമുക്ക് കാണാം. അത് ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിലാണ്. അതിന്റെ 18-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യാക്കോബിനെ തേടി ചെല്ലുന്ന ദൈവം. വായിച്ചാട്ട് 15-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 28:15. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും, ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്ത് നിവർത്തിക്കും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയ പൈതലെ, ഇവിടെ പറയുന്ന ഈ വ്യക്തി യാക്കോബാൻ. തനിക്ക് ആ വീട്ടിൽ ജീവിപ്പാൻ കഴിയില്ല. തന്റെ സഹോദരൻ അവനെ കൊല്ലും. അമ്മയുടെ ഉപദേശപ്രകാരം അമ്മയുടെ വീട്ടിലേക്ക് പോകുവാൻ അവൻ ഓടുന്നു. ആ കുഞ്ഞിന് കിടക്കുവാനൊരു സ്ഥലമില്ല, ഒളിക്കുവാനൊരു സ്ഥലമില്ല. അവൻ മണലാരുണ്യത്തിൽ അതേ അന്തി അതേ രാത്രിയിൽ ഉറങ്ങുവാനായി ഒരു കല്ല് തലയണയായി വെച്ച് കിടന്നു.
എന്നാൽ സർവശക്തനായ ദൈവം അന്ന് രാത്രി അവന് വെളിപ്പെട്ടു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ആ അവന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് അവനോട് സംസാരിക്കുന്നു, അവനോട് ഇടപെടുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ആ അടുത്ത ഭാഗത്തിൽ നാം കാണുന്നു, ആ സ്വപ്നം കണ്ടു അവൻ ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ പറയുന്നൊരു ഭാഗമുണ്ട്, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ, ഈ സ്ഥലം എത്ര ഭയങ്കരം അത് ഞാൻ അറിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന പ്രിയ പൈതലെ, നീ ഭവനം വിട്ട് വിദൂരതയിലായിരിക്കാം, അപ്പനെയും അമ്മയും വിട്ട് വിദൂരതയിലായിരിക്കാം, നിന്നെ അറിയുന്ന ആരുമില്ല എന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്നൊരു വ്യക്തിയായിരിക്കാം. എന്നാൽ നിന്നെ അറിയുന്നൊരു ദൈവം 139-ാം സങ്കീർത്തനത്തിന്റെ 2-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു, എന്റെ നിരൂപണങ്ങൾ ദൂരത്ത് നിന്ന് അതെ നീ അറിയുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്റെ നിരൂപണങ്ങൾ, എന്റെ നടപ്പ്, എന്റെ കിടപ്പ് അതെ നീ ശോധന ചെയ്യുന്നു. ഞാൻ ഇരിക്കുന്നത്, ഞാൻ എഴുന്നേൽക്കുന്നത് നീ അറിയുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ ദൈവം ദൂരത്ത് നിന്ന് നമ്മെ അറിയുന്ന ദൈവമാണ്. നമ്മുടെ ദൈവത്തിന് കഴിയാത്തത് ഒന്നുമില്ല. ഇങ്ങനെ പഴയ നിയമ ഭാഗങ്ങൾ നാം ഓരോന്നോരോന്നായി എടുത്തു നോക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിലെ ചില വാക്യങ്ങൾ മാത്രമേ നിങ്ങളുടെ മുമ്പിൽ വെച്ചുള്ളൂ. സർവശക്തനായ ദൈവം, നമ്മുടെ നിരൂപണങ്ങൾ അറിയുന്നവൻ, തലമുറകളെ അറിയുന്നവൻ, നമ്മുടെ ചിന്തനങ്ങളെ അറിയുന്നവൻ, നമ്മുടെ ഭാവങ്ങളെ അറിയുന്നവൻ, അതേ തോട്ടത്തിൽ അതേ വൃക്ഷത്തിന്റെ മറവിൽ ഒളിച്ചിരുന്ന തന്റെ ഭക്തന്മാരെ അറിഞ്ഞ ദൈവം, അതേ ഇന്ന് രാത്രി നമ്മെ അറിയുന്നവനായി അവൻ നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നെടുത്ത് ഞാൻ ഉണ്ടെന്ന വാഗ്ദത്തം ചെയ്ത കർത്താവ് തേജോമയനായി ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ മാത്രം തങ്ങളുടെ കരങ്ങളെ ഉയർത്തുമോ? ലജ്ജിക്കരുത്, കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഒരല്ലേലൂയ പറയട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഒരിക്കൽ ഒരു മാതാവ് ഒരു സുവിശേഷ മീറ്റിംഗില് പാപിയായ സ്ത്രീ യേശുവിൻ്റെ പാദത്തിൽ അതേ അവൾ കണ്ണുനീരൊഴുക്കിയതും തലമുടി കൊണ്ട് പാദം തുവർത്തിയതും ഒക്കെ പ്രാസംഗ്യൻ പ്രസംഗിച്ച് കേൾപ്പിച്ചപ്പോൾ ഈ മാതാവ് വീട്ടിൽ ചെന്ന് കരയാൻ തുടങ്ങി. യേശുവെ, അന്ന് ആ സ്ത്രീക്ക് അങ്ങയുടെ പാദം കാണിച്ചു കൊടുത്തു, എനിക്കിന്ന് വെളിപ്പെടണമേ, ഞാൻ എൻ്റെ കണ്ണുനീർ കൊണ്ട് പാദം നനയ്ക്കാം, തലമുടി കൊണ്ട് പാദം തുവർത്താം എന്ന് പറഞ്ഞ് ആ മാതാവ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തേജോമയനായ കർത്താവ് അവളുടെ റൂമിലേക്ക് ഇറങ്ങിച്ച് അവൾ പൊട്ടിക്കരഞ്ഞ് ആ പാദത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സർവശക്തനായ ദൈവം ഇപ്രകാരം പറഞ്ഞു, അന്ന് ആ പാപിയായ സ്ത്രീ ആ പാദത്തിൽ മുത്തം ചെയ്യുമ്പോൾ കുഞ്ഞെ ഇന്ന് നീ കാണുന്ന ഈ മുറിപ്പാട് ഇല്ലായിരുന്നു, എന്നാൽ ഇന്ന് നീ മുത്തം ചെയ്യുമ്പോൾ നിനക്ക് വേണ്ടി ഞാൻ കാൽവറിയിൽ മരിച്ചതിൻ്റെ ആ മുറിപ്പാട് ആ അടയാളമാണ് നീ കാണുന്നതെന്ന് പറയുമ്പോൾ അവൾ ധാരധാരയായി കണ്ണുനീരൊഴുക്കിക്കൊണ്ട് അവൾ പൊട്ടിക്കരഞ്ഞ് അത് യേശുവിൻ്റെ പാദത്തെ ചുംബിച്ചു. ഇന്ന് രാത്രി വചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, അതേ അന്ന് പലസ്തീൻ നാട്ടിൽ ചുറ്റി സഞ്ചരിച്ച കർത്താവ് അവിടെ മാത്രമേ അവൻ നടന്നുള്ളൂ, എന്നാൽ ഇന്ന് ഞാൻ പ്രസംഗിക്കുന്ന ഈ 8:10 ഈ സമയത്ത് ഇവിടെ അവനുണ്ട്, ഈ സമയത്ത് അമേരിക്കയിൽ അവനുണ്ട്, ഈ സമയത്ത് അവൻ കുവൈറ്റിലുണ്ട്, ഈ സമയത്ത് അവൻ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുണ്ട്. അതെ, 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് ഞാൻ ഉണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം, അതെ ഒരേ സമയത്ത് അവൻ എല്ലായിടത്തുമുണ്ട്. 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ ഉലാവിയവൻ ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർ തങ്ങളുടെ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഒരല്ലേലൂയ പറയട്ടെ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ ജനനവും യേശു ക്രിസ്തുവിൻ്റെ മരണവും യേശു ക്രിസ്തുവിൻ്റെ അടക്കവും യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനവും യേശു ക്രിസ്തുവിൻ്റെ ആ വചനത്തിൻ്റെ നിവൃത്തിയായി ഇതെല്ലാം സംഭവിച്ചു എങ്കിൽ ഇനി അടുത്തതും ഇന്ന് യേശുവിനെ സംബന്ധിച്ച് നടക്കേണ്ടുന്ന സകലതും അത് വചനപ്രകാരം സംഭവിക്കും. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ കൊരിന്ത്യ ലേഖന കർത്താവ് ഇപ്രകാരം പറയുന്നു, തിരുവഴുത്തുകളിൻ പ്രകാരം അവൻ ജനിച്ചു, തിരുവഴുത്തുകളിൻ പ്രകാരം അവൻ മരിച്ചു, തിരുവഴുത്തുകളിൻ പ്രകാരം അവൻ അടക്കപ്പെട്ടു, തിരുവഴുത്തുകളിൻ പ്രകാരം. വായിച്ചട്ട വാക്യം, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു,
തിരുവെഴുത്തുകളിൻ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. തിരുവെഴുത്തുകളിൻ പ്രകാരമാണ് യേശുക്രിസ്തുവിന്റെ ജനനവും യേശുക്രിസ്തുവിന്റെ മരണവും യേശുക്രിസ്തുവിന്റെ അടക്കവും യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പും സംഭവിച്ചതെങ്കിൽ തിരുവെഴുത്തുകളിൻ പ്രകാരം ഇനി അടുത്തതും സംഭവിപ്പാൻ പോവുകയാണ്. ആകാശം മാറും, ഭൂമി മാറും, എന്നാൽ ദൈവത്തിന്റെ വചനം ഒരു വള്ളിയോ പുള്ളിയോ മാറ്റപ്പെടുകയില്ല. നമുക്കറിയാം യേശുക്രിസ്തുവിന്റെ ജനനം എവിടെ സംഭവിക്കുമെന്ന്. മീഖാ പ്രവചനം 5:2 വാക്യത്തിൽ പ്രവചിച്ചുവെങ്കിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2:6 അതിന്റെ 6 വാക്യത്തിൽ ആ മീഖാ പ്രവചിച്ച അതേ സ്ഥലത്ത് തന്നെയാണ് യേശു പിറന്നത്. നാളെ ക്രിസ്തുമസ് ആഘോഷിച്ച് അതേ യേശുവിന്റെ ജനനത്തെ ലോകം കൊണ്ടാടുമ്പോൾ ദൈവമക്കൾ ഓർക്കണം, തിരുവെഴുത്തുകളിൻ പ്രകാരമാണ് യേശു ക്രിസ്തു ജനിച്ചത്. തിരുവെഴുത്തുകളിൻ പ്രകാരം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2:3 അതിന്റെ 23 വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു, നസറേത്തിൽ യേശു പാർക്കണമെന്നുള്ളത് തിരുവെഴുത്തിന്റെ നിവൃത്തിയായിരുന്നു. ആ തിരുവെഴുത്തിൽ പറഞ്ഞതിന്റെ നിവൃത്തിയെന്നോണം യേശു ക്രിസ്തു നസറേത്തിൽ പോയി പാർത്തു. ഈ ചണ്ണപ്പെട്ടയിൽ ആരെങ്കിലും പാർക്കുന്നെങ്കിൽ തമ്പുരാന്റെ നിർണയപ്രകാരമാണ് അതെ നിങ്ങൾ പാർക്കുന്നത്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് പാർക്കുന്നെങ്കിൽ ദൈവത്തിന്റെ നിർണയപ്രകാരമാണ്. എന്നാൽ യേശു നസറത്തിൽ പാർക്കേണ്ടുന്നത് അതേ ദൈവത്തിന്റെ നിർണയമായിരുന്നു എങ്കിൽ അതിൽ യേശു ക്രിസ്തു ലോകത്തിൽ വരുന്നതിന് മുമ്പ് എഴുതിയിരുന്നു. അതാ അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2:23 വാക്യത്തിൽ വായിക്കുമ്പോൾ അത് നസറത്തിൽ പാർക്കേണ്ടുന്നത് ദൈവത്തിന്റെ വചനത്തിന്റെ നിവൃത്തിയായിരുന്നു. എന്നാൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4:14 അതിന്റെ 14 വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവൻ നസറേത്ത് വിട്ടുപോകുവാൻ അതേ ഒരു കാരണമുണ്ടാകുന്നു. ദൈവത്തിന് സ്തോത്രം. അത് യെശയ്യാ പ്രവചനം 9:2 നിവൃത്തിയാണ്. ഇരുട്ടിലിരുന്ന് ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്നുള്ള ആ വചനത്തിന്റെ നിവൃത്തിയായി അതേ ഇരുട്ടിലേക്ക് അതേ അന്ധതമസ് അതേ ആയിരിക്കുന്ന ജനത്തിന്റെ അടുക്കലേക്ക് യേശു കടന്നു എന്നു. ദൈവത്തിന് സ്തോത്രം. അവരുടെ അടുക്കലേക്ക് യേശു ചെല്ലുമ്പോൾ ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്നുള്ള ദൈവത്തിന്റെ വചനത്തിന്റെ നിവൃത്തി എന്നോണം അതേ യേശുവിന്റെ മഹത്വം ജ്വലിക്കുവാൻ ആരംഭിച്ചു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ വാക്യം മാത്രം ഒന്ന് വായിച്ചാട്ടെ, 9:2 വാക്യം. യെശയ്യാ പ്രവചനം 9:2 ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു, അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആ ഇരുട്ടിലേക്ക് ചെന്നത് തൻ്റെ വെളിച്ചം പ്രകാശിക്കേണ്ടതിന് വേണ്ടിയാണ്. ചിന്തനങ്ങളെ ഭാവങ്ങളെ അറിയുന്ന ദൈവം ഇതാ കടന്നു ചെല്ലുന്നു, തേടി ചെല്ലുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരിക്കൽ യേശു ഒരു പട്ടണത്തിലേക്ക് ചെന്നപ്പോൾ ആ പട്ടണത്തിൽ ആ ഭവനത്തിൻ്റെ ദുഃഖങ്ങളും വേദനകളും നന്നായി അറിഞ്ഞ യേശു നയ്യൻ പട്ടണത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ മാതാവിൻ്റെ കണ്ണുനീരറിഞ്ഞ ആ യേശു ആ മാതാവിന് തൻ്റെ മകനെ തിരിച്ചു കൊടുത്തപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് പറയുന്നൊരു വാക്കുണ്ട്, ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു, ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. ഒരു വലിയ പ്രവാചകൻ എഴുന്നേറ്റിരിക്കുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ചിന്തകൾ അറിയുന്ന ഒരു ദൈവം, ഭാവങ്ങൾ അറിയുന്ന ഒരു ദൈവം, അവസ്ഥകൾ അറിയുന്ന ഒരു ദൈവം. നമുക്കറിയാം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 4:35 വാക്യത്തിൽ യേശുനാഥൻ ഒരിക്കൽ നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് തൻ്റെ ശിഷ്യന്മാരെ കൂട്ടി അക്കരയ്ക്ക് പോകുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ അക്കരയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ യേശു ഈ പടകിൽ തലയണ വെച്ച് ഉറങ്ങുന്ന സമയമാണ്. ശിഷ്യന്മാർ യേശുവിനെ ഉണർത്തണ്ട എന്നൊക്കെ ചിന്തിച്ച് തണ്ട് വലിച്ച് കുഴയുന്ന ഒരവസ്ഥ. അവർ കൂടെ കൂടെ ചിന്തിച്ചാണ് എന്തിനാ യേശു അക്കരയ്ക്ക് പോകാൻ പറയുന്നത്. ഈ കടൽ ഇളകിക്കിടക്കുന്ന ഈ സമയത്ത്, സുനാമി തിരകൾ ആഞ്ഞടിക്കുന്ന ഈ സമയത്ത് എന്തിനാണ് യേശു അക്കരയ്ക്ക് പോകുന്നത്? യേശു ശാന്തനായി കിടന്നുറങ്ങുകയാണ്. അതെ, നമുക്ക് അവിടെ എത്ര സന്തോഷമുണ്ടായിരുന്നു, എത്ര സമാധാനത്തോടെ നമ്മുടെ അവിടെ ആയിരുന്നു. എന്തിന് ഇപ്പോൾ അക്കരയ്ക്ക് പോകണം? ദൈവത്തിന് സ്തോത്രം.
ഏതായിരുന്നാലും ഇവർ തണ്ടു വലിച്ച് കുഴയുന്ന ഈ സമയത്ത് തങ്ങൾക്ക് കഴിയത്തില്ല എന്ന് ചിന്തിച്ച് യേശുവിനെ ഉണർത്തി. യേശു ഒന്ന് എഴുന്നേറ്റു. യേശു എഴുന്നേറ്റ മാത്രമേ സംഭവിച്ച എന്തെന്നറിയുമോ? യേശു എഴുന്നേറ്റ് കടലിനെ നോക്കിയിട്ട് ഒരിക്കൽ പോലും, അല്ലെങ്കിൽ ഒരിക്കൽ തിരമാലകൾ ചലിക്കാതെ, കാറ്റടിക്കാതെ, അതേ കടൽ ശാന്തമായി തീർന്ന ഒരേ ഒരു ദിനം യേശു ഈ പടകിൽ എഴുന്നേറ്റു. എന്നിട്ട് ഒരൊറ്റ വാക്ക് കടലിനോട് പറയുന്നു, തിരമാലയോട് പറയുന്നു, അനങ്ങാതിരി, അനങ്ങാതിരി. കാറ്റിനോട് പറയുന്നു, അടങ്ങ. ദൈവത്തിന് സ്തോത്രം. കാറ്റടങ്ങി, തിരമാലകൾ ശാന്തമായി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അക്കരെ ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്തെന്നറിയുമോ? വീട്ടിൽ പാർക്കാതെ, വീട്ടിൽ പാർക്കാതെ കല്ലറയിൽ പാർക്കുന്ന ഒരു കുഞ്ഞ്. അതെ, അവനെ കെട്ടി, അതെ വളരെ ബുദ്ധിമുട്ടൊക്കെ അവൻ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും അവന് വീട്ടിൽ പാർക്കുവാൻ കഴിയുന്നില്ല. അവൻ കല്ലറയിലായിരിക്കുന്നു. അവനിൽ ഒരു വലിയ ലെഗിയോൻ ബാധിച്ചിരിക്കുന്നു. വലിയൊരു കൂട്ടം ദുഷ്ടാത്മാക്കൾ അവന്റെ ശരീരത്തിലുണ്ട്. അവന് വീട്ടിൽ പാർക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അവൻ കല്ലറകളിൽ പാർക്കുന്നു. ചിന്തനങ്ങളെ അറിയുന്ന ദൈവം, ഭാവങ്ങളെ അറിയുന്ന ദൈവം, അവന്റെ അരിഷ്ടാവസ്ഥ അറിയുന്ന ദൈവം അവന്റെ അടുക്കലേക്ക് ചെന്നു. ദൈവത്തിന് സ്തോത്രം. ചോദിച്ചു, നിന്റെ പേരെന്താണ്? അവന് ഒരു പേര് പറയുവാൻ കഴിയില്ല. അവൻ ഒറ്റ വാക്കിൽ ധാരാളം ഭൂതങ്ങൾ ഉള്ളതുകൊണ്ട് അവൻ ഒന്നിച്ചു പറഞ്ഞു, ഒരു ലെഗിയോൻ. ദൈവത്തിന് സ്തോത്രം. ലെഗിയോൻ ബാധിച്ച ഈ പൈതൽ, അവനിലെ ദുഷ്ടയാത്മാവിനെ യേശു ശാസിച്ചു. അതേ പന്നിയിലേക്ക് ആ ദുഷ്ടാത്മാക്കൾ കടന്നു ചെല്ലുന്നു. അവൻ സുബോധം പ്രാപിച്ചു. അവൻ സുബോധമുള്ളവനായി, അവൻ വസ്ത്രം ധരിച്ചവനായി. ദൈവത്തിന് സ്തോത്രം. ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയ പൈതലെ, സർവശക്തനായ ദൈവം നമ്മുടെ അവസ്ഥ അറിയുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദൈവം നമ്മുടെ അവസ്ഥ അറിയുന്നവനാണ്. നമ്മുടെ ചിന്തനങ്ങൾ അറിയുന്നവനാണ്. അവൻ നമ്മുടെ ഭാവങ്ങൾ അറിയുന്നവനാണ്. അവൻ നമ്മെ വിവേചിക്കുന്ന ദൈവമാണ്. നമ്മുടെ അരിഷ്ട അവസ്ഥകൾ അറിയുന്ന ദൈവമാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇനി വേറൊരു സംഭവം നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ കാണാം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ 6-ാം അധ്യായം അതിന്റെ 47-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. 6-ാം അധ്യായത്തിന്റെ 47-ാം വാക്യം. വൈകുന്നേരമായപ്പോൾ പടക് കടലിന്റെ നടുവിലും താൻ ഏകനായി കരയിലുമായിരുന്നു. കാറ്റ് പ്രതികൂലമാകൊണ്ട് അവർ തണ്ട് വലിച്ച് വലയുന്നത് അവൻ കണ്ടു. ഏകദേശം രാത്രി 4-ാം യാമത്തിൽ കടലിന്മേൽ നടന്നു അവരുടെ അടുക്കൽ ചെന്ന് അവരെ കടന്നു പോകുവാൻ പ്രാപിച്ചു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയ പൈതലെ, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശു കരയിലും ഇവർ വെള്ളത്തിലും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ കരയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന യേശു, വെള്ളത്തിൽ അതേ കടലിന്റെ ക്ഷോഭം നിമിത്തമായി ഭാരപ്പെടുന്ന തന്റെ കുഞ്ഞുങ്ങൾ. ഇത് പകൽ സമയമല്ല, അതേ രാത്രി 4-ാം യാമം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇവർ ചിന്തിക്കുന്നു, ഇവർ പറയുന്നു, ഈ വാക്ക് അങ്ങ് എത്തുവാൻ കഴിയില്ല, കാരണം യേശു കരയിലാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇത് 4-ാം യാമമാണ്. വാസ്തവമായി യേശുവിനെ കാണുവാൻ അവർക്ക് കഴിയില്ല, പക്ഷേ മുൻകാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവർ പറഞ്ഞു, യേശു ഉണ്ടായിരുന്നെങ്കിൽ, യേശു ഉണ്ടായിരുന്നെങ്കിൽ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നിങ്ങൾക്കറിയണമോ, ചിന്തനങ്ങളെ അറിയുന്ന ദൈവം, ഭാവങ്ങളെ അറിയുന്ന ദൈവം തൻ്റെ കുഞ്ഞുങ്ങളുടെ ശബ്ദം ആത്മാവിൽ അറിഞ്ഞു. തൻ്റെ കുഞ്ഞുങ്ങളുടെ ശബ്ദം ആത്മാവിൽ അറിഞ്ഞു. സമയം നോക്കിയില്ല, നോക്കി നിന്നിട്ട് സമയം അതേ കാര്യമില്ല. അവൻ എഴുന്നേറ്റു. അവൻ എഴുന്നേറ്റ് തിരമാലകളെ ചവിട്ടി അവരുടെ അടുക്കലേക്ക് എത്തിച്ചേർന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയ പൈതലെ, നിന്റെ ജീവിതം നൗക, അതേ തിരമാലകളിൽ മുങ്ങിപ്പോകുവാൻ, കടലലകളിൽ തകർന്നു പോകുവാൻ, കൊടുങ്കാറ്റിൽ തകർന്നു പോകുവാൻ നിന്റെ ദൈവം അനുവദിക്കുന്ന ദൈവമല്ല. എത്ര പേർ വിശ്വസിക്കുന്നു? അവർ തങ്ങളുടെ കരങ്ങളെ ഉയർത്തിപ്പിടിക്കട്ടെ. അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തങ്ങളുടെ കരങ്ങളെ ഉയർത്തിപ്പിടിക്കട്ടെ. എൻ്റെ ചിന്തനങ്ങളെ അറിയുന്ന ദൈവം, എൻ്റെ ഭാവങ്ങളെ അറിയുന്ന ദൈവം, എൻ്റെ അവസ്ഥകൾ അറിയുന്ന ദൈവം, ഞാനായിരിക്കുന്ന മേഖലയിലേക്ക് ഓടി വരുവാൻ അതേ കഴിയുന്ന ദൈവം, അതേ തിരമാലകളിൽ എൻ്റെ ജീവിത പടക
അത് തകർന്നു പോകുവാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ല എന്ന് വിശ്വസിക്കുന്നവർ അതെ തങ്ങളുടെ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ അതെ ഒരു ഹല്ലേലൂയ പറയട്ടെ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ചിന്തനങ്ങളെ ഭാവങ്ങളെ അറിയുന്ന ദൈവം, ദൈവത്തിന് മഹത്വം. നമ്മുടെ അവസ്ഥകൾ അറിയുന്ന ദൈവം, നമ്മുടെ നിലവാരം അറിയുന്ന ദൈവം. ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അറിയണം, ഇങ്ങനെയൊരു ദൈവത്തെയാണ് നാം പിൻപറ്റുന്നത്. ഇങ്ങനെയൊരു ദൈവത്തെയാണ്, ചിന്തനങ്ങളെ അറിയുന്നൊരു ദൈവത്തെ, ഭാവങ്ങളെ അറിയുന്നൊരു ദൈവത്തെ, ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ കഴിയുന്നൊരു ദൈവത്തെ അതെ നാം പിൻപറ്റിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 5 അതിന്റെ 22 വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ യേശുനാഥൻ ഒരു ഗ്രാമത്തിൽ കടന്നു ചെന്നു. യേശു ആ ഗ്രാമത്തിൽ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് യേശുവിനെ കാണുവാനായിട്ട് അനേകർ ആ വീട്ടിൽ കടന്നിയെന്നു. എന്നാൽ യേശുവിന്റെ അടുക്കലേക്ക് ഒരു പക്ഷവാതക്കാരനെയും കൊണ്ട് അതേ ചിലർ 4 ചുമന്നുകൊണ്ട് വരുന്ന ഒരു ഭാഗമാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ പക്ഷവാതക്കാരനെയും കൊണ്ട് വീട്ടിനകത്തേക്ക് കടക്കുവാൻ കഴിയാത്ത നിലയിൽ ഇതാ അവർ വെളിയിലായിരിക്കുന്നു. എങ്കിലും യേശുവിന്റെ അടുക്കൽ എത്തുക എന്നുള്ളത് അവരുടെ ശ്രമമായ അല്ലെങ്കിൽ ശ്രമകരമായ ഒരു വിഷയമായിരുന്നു. അവർ മേൽപ്പുര ഇളക്കി യേശുവിനെ കാണുവാനായിട്ട് ആ പക്ഷവാതക്കാരനെ ചുമന്നുകൊണ്ട് ഇറങ്ങി വന്നു. യേശു ആ ചുമന്നുകൊണ്ട് വന്നവരുടെ വിശ്വാസം കണ്ടിട്ട് ഈ പക്ഷവാതക്കാരനോട് പറഞ്ഞു, എഴുന്നേൽക്ക്, കിടക്ക എടുത്ത് ഒന്ന് നടക്ക്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി അതേ സുവിശേഷ പ്രസംഗ മീറ്റിംഗിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ടവർ പലരും അതേ തങ്ങളുടെ രോഗികളെ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ വഹിച്ചുകൊണ്ട് അതേ ഇവിടെ ഇരിക്കുമ്പോൾ ഭവനത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സൗഖ്യം നൽകുവാൻ അതേ ദൈവം ശക്തനാണ്. നിങ്ങൾ ആരെയെങ്കിലും വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതേ നിങ്ങളുടെ വിശ്വാസത്തെ കണ്ട് അവരെ ചുമന്നുകൊണ്ട് വന്ന നിങ്ങളുടെ വിശ്വാസത്തെ കണ്ട് അവരെ സൗഖ്യമാക്കുവാൻ അതെ ദൈവം ശക്തനാണ്. വിശ്വസിക്കുന്ന എത്ര പേര് വിടിരിപ്പുണ്ട്? അതെ സൗഖ്യമാക്കുവാൻ കഴിയാതെ വണ്ണം അവന്റെ കരം കുറുതായിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടില്ല. ഇന്നും ഏകനായി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം അതെ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ അവന്റെ കരം ഇന്നും ശക്തിയുള്ളതാണ്. അത് വിശ്വസിക്കുന്നവർ വീണ്ടും കരങ്ങൾ ഉയർത്തി അതെ ശക്തിയോടെ ഒരല്ലേലൂയ പറയട്ടെ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പാപിയായ മനുഷ്യനെ നോക്കി അവൻ സൗഖ്യം പ്രാപിച്ചെങ്കിൽ യേശു ഒരു വാക്ക് പറയുന്നു, നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു, നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയ പൈതലേ, നീ വന്ന് ചേർന്നിരിക്കുന്നത് പാപത്തെ മോചിക്കുവാൻ കഴിയുന്നവന്റെ അടുക്കല. പാപത്തെ മോചിക്കുവാൻ കഴിയുന്നവന്റെ അടുക്കൽ, യേശുനാഥന്റെ അടുക്കല്. ഇതാ ഒരു യേശുവിനെ പരിഹസിച്ചുകൊണ്ട് ഒരു ശിമോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി യേശുവിനെ തന്റെ വീട്ടിലേക്ക് വിളിച്ചു. എന്നിട്ട് പരീശന്മാരെയൊക്കെ വിളിച്ചു, ഞാൻ യേശുവിന്റെ കൂടെയൊക്കെ നടന്ന് യേശുവിനെ സ്നേഹിക്കുന്നതായിട്ടൊക്കെ ചുമ്മാതെ അഭിനയിക്കുന്നതാ നിങ്ങൾ കണ്ടോ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് യേശുവിനെ വിളിച്ചു വരുത്താം, അപ്പോൾ ഞാൻ യേശുവിനോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് നിങ്ങളൊന്ന് നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഈ പരീശന്മാരെയെല്ലാം ഈ പരീശനായ ശിമോൻ തന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. എന്നിട്ട് യേശു ആ വീട്ടിലേക്ക് അതേ ചെന്നു. യേശുവിനെ ആ വീട്ടിലേക്ക് ക്ഷണിച്ചതുകൊണ്ട് യേശു അവിടെ ചെന്നു. യഹൂദന്മാരുടെ മര്യാദ പ്രകാരം ആ വീട്ടിലേക്ക് ഒരു വിശിഷ്ട അതിഥി വന്നാൽ കാല് കഴുകി കാല് തുടച്ച് വീട്ടിനകത്തേക്ക് ചുംബനം കൊടുത്ത് സ്വീകരിക്കണം. എന്നാൽ ഇതൊന്നും ചെയ്യുവാൻ തയ്യാറല്ലാത്ത ഈ മനുഷ്യൻ എന്താണ് ചെയ്തതെന്നറിയുമോ? യേശുവിനെ വീട്ടിലേക്ക് ക്ഷണിച്ചുവെങ്കിൽ ആ യേശു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ യേശുവിനെ സ്വീകരിപ്പാൻ മനസ്സില്ലാതെ യേശുവിനെ അവഹേളിച്ചു, യേശുവിനെ അവഹേളിച്ചു. പരീശന്മാരെയൊക്കെ അവനിങ്ങനെ കണ്ണു തുറന്ന് നോക്കി, നോക്ക് ഞാൻ വിളിച്ചു വരുത്തി യേശുവിനെ എങ്ങനെയാണ് അവഹേളിച്ചതെന്ന് നിങ്ങൾ നോക്ക്. ദൈവത്തിന് സ്തോത്രം. യേശു ക്ഷണം സ്വീകരിച്ചവനായതുകൊണ്ട് അതേ സ്വീകരിക്കാഞ്ഞതുകൊണ്ട് വിട്ടുപോയില്ല, പാദം അതെ കഴുകുവാൻ വെള്ളം കൊടുത്തില്ല എന്ന കാരണം കൊണ്ട് അവൻ വിട്ടുപോയില്ല. യേശു വീട്ടിനകത്തേക്ക് കയറി, ചുംബിച്ചില്ല എന്ന കാരണം കൊണ്ട് വിട്ടുപോയില്ല, അവൻ അകത്തേക്ക് കയറി. എന്നാൽ ആ വീട്ടിനകത്തേക്ക് ഒരു പാപിയായ സ്ത്രീ ഓടി വന്നു. അവൾ തൻ്റെ കണ്ണുനീർ ധാരധാരയായി ഒഴുക്കി യേശുവിൻ്റെ പാദത്തിൽ ഒഴുക്കിക്കൊണ്ടേയിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെവിടെയായിരുന്ന പലരും ചിന്തിക്കാൻ തുടങ്ങി, ഇവൻ ആരാണ്, ഇവൻ എങ്ങനത്തവനാണ്, ഇപ്പോൾ മുമ്പിൽ ഇരിക്കുന്നത് ആരാണ്? ദൈവത്തിന് സ്തോത്രം.
എന്നാൽ സർവശക്തനായ ദൈവം അവളുടെ അനേക പാപങ്ങൾ മോചിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയ പൈതലെ, പാപങ്ങളെ മോചിക്കുവാൻ നമ്മുടെ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ വഹിച്ചവൻ, നമ്മുടെ വേദനകളെ ചുമന്നവൻ, അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം തന്നവൻ. വചന ശുശ്രൂഷ അവസാനിച്ചിട്ടില്ല. ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയ പൈതലെ, അനുതാപത്തോടെ പാപങ്ങൾ നാം ഏറ്റുപറയുമെങ്കിൽ അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ അവൻ നിർബലനാണ്. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. വചന ശുശ്രൂഷ അവസാനിച്ചിട്ടില്ല. നമ്മുടെ കരങ്ങളെ നമുക്ക് ഉയർത്തിപ്പിടിക്കാം. ഒരല്പസമയം നമ്മുടെ കർത്താവിങ്കലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തിയിട്ട് അനുതാപത്തോടെ, അതേ അനുതാപത്തോടെ നാം നമ്മുടെ പാപങ്ങളിൽ ഏറ്റുപറയുമോ? താവേ, എൻ്റെ ജീവിതത്തിൽ തെറ്റുകൾ വന്നിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ കുറവുകൾ വന്നു പോയിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ പോരായ്മകൾ വന്നു പോയിട്ടുണ്ട്. നിന്റെ ചങ്കില ചോര എൻ്റെ പാപത്തെ പോക്കുമെന്ന് എനിക്കറിയാം. പശുക്കിടാങ്ങളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തം ശുദ്ധി വരുത്തുമെന്ന് പഴയ നിമകാലത്ത് അവർക്ക് വിശ്വാസമുണ്ടായിരുന്നെങ്കിൽ, തന്നെത്താൻ വഴിപാട് യാഗവുമായി അർപ്പിച്ച യേശുവിൻ്റെ രക്തം എത്രയധികം എത്രയധികം കരങ്ങൾ ഉയർത്തിയൊന്ന് വാക്ക് അത് വാകൊണ്ടെന്ന് പറഞ്ഞാട്ട്, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ. ആര് കണ്ണുകൾ തുറക്കരുത്, വാ തുറന്നൊന്ന് പ്രാർത്ഥിക്കുമോ? യേശുവേ എന്നോട് ക്ഷമിക്കണമേ, യേശുവേ എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ വാക്കുകളിൽ, എൻ്റെ പ്രവൃത്തിയിൽ, എൻ്റെ ചിന്തകളിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകളും എല്ലാ കുറ്റങ്ങളും എന്നോട് ക്ഷമിക്കണമേ. മൗനമായിരിക്കാതെ വാ തുറന്നൊന്ന് പ്രാർത്ഥിച്ചാട്ട്. സാത്താൻ അലറി ഓടട്ടെ, സാത്താൻ അലറി ഓടട്ടെ. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കട്ടെ. കുഞ്ഞാടിൻ്റെ രക്തത്താൽ നമുക്ക് അതെ സൗഖ്യം പ്രാപിക്കാം, നമുക്ക് ശുദ്ധരായി തീരാം. അവൻ്റെ ചങ്കിലെ ചോരയാൽ നമുക്ക് ജയം പാടാം. ഒരിക്കൽ ഞാനൊരു സ്ഥലത്ത് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ എല്ലാവരും കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്നാട്ട് ഒരു പൈതലിനെ പിശാജ് പിടിച്ചു. ആ പിശാജിനെ, പിശാജിൽ നിന്ന് ആ കുഞ്ഞിനെ സ്വതന്ത്രനാക്കുവാൻ ഞാൻ പോരാടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വായിൽ നിന്നൊരു വാക്ക് വന്നു. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കാൽവറിയിൽ മരിച്ചത് ഇവന് വേണ്ടിയാണെന്ന് പറഞ്ഞപ്പോൾ പിശാജ് പറഞ്ഞു, ആ വാക്ക് പറയരുത്, ആ വാക്ക് പറയരുത്. എനിക്ക് മനസ്സിലായി പിശാജ് ഭയപ്പെട്ട് പറയുന്നതാണ്. ഞാൻ ഈ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സാത്താൻ ആ കുഞ്ഞിനെ വിട്ടുപോയി. ഇന്ന് രാത്രി എത്ര പേർക്ക് യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിക്കാം? യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർ വിശ്വസിക്കുന്നു? ഏറ്റുപറഞ്ഞാട്ടെ, ഏറ്റുപറഞ്ഞാട്ടെ. പാപങ്ങളെ മോചിക്കുവാൻ അവന് അധികാരമുണ്ട്, പാപങ്ങളെ മോചിക്കുവാൻ അവന് അധികാരമുണ്ട്. നമ്മുടെ കർത്താവ് നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അപ്പുറമായി ചെയ്യുവാൻ ശക്തനാണ്. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ നാം വായിക്കുന്നു, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. ഇന്ന് രാത്രി വചന ശുശ്രൂഷ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ വചനം സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും കരയുമെങ്കിൽ, പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം വൻ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുവാൻ പോവുകയാണ്. മുട്ടുന്നവന് ദൈവം തുറക്കാൻ പോവുകയാണ്, മുട്ടുന്നവന് ദൈവം തുറക്കുവാൻ പോവുകയാണ്. അതെ, അർദ്ധരാത്രിയിൽ ഒരു വ്യക്തിയുടെ വീട്ടിൽ ഇതാ ഒരു സ്നേഹിതൻ വന്നു ചേർന്നു. സ്നേഹിതന് വേണ്ടി അവൻ വേറൊരു സ്നേഹിതന്റെ വീട്ടിൽ ചെന്നിട്ട്, സ്നേഹിത, അർദ്ധരാത്രിയിൽ എൻ്റെ അടുക്കൽ ഒരുവൻ വന്നു, അവന് കൊടുക്കുവാൻ എനിക്കൊന്നുമില്ല, ഇതാ അവന് വേണ്ടി ഞാൻ മുട്ടുകയാണ്. ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയ പൈതലെ, അവൻ്റെ സ്നേഹിതന് വേണ്ടി, അവൻ്റെ സ്നേഹിതനോട് മുട്ടിയ ആ സ്നേഹിതന് വേണ്ടി തുറന്നുകൊടുത്തവൻ
ഒരു മനുഷ്യനാണെങ്കിൽ ഇന്ന് രാത്രി മുട്ടുന്നവർക്ക് തുറക്കുവാൻ ആഗ്രഹിക്കുന്നത് ഒരു മനുഷ്യനല്ല, അതെ മുട്ടുവീൻ, എന്നാൽ നിനക്ക് തുറക്കും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അടഞ്ഞുകിടക്കുന്ന വാതിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി അത് തുറക്കുവാൻ അതെ ശക്തനായവൻ ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അതെ യാചിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അപ്പുറമായി ചെയ്യുവാൻ ശക്തനായവൻ അടഞ്ഞുകിടക്കുന്ന വാതിൽ തുറക്കുവാൻ അവൻ ശക്തനാണ്. ഇന്ന് രാത്രി അവന്റെ സാന്നിധ്യം ഈ പന്തലിന് കീഴിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതെ, നമ്മുടെ കർത്താവിന് കഴിയാത്തത് ഒന്നുമില്ല, നമ്മുടെ കർത്താവിന് കഴിയാത്തത് ഒന്നുമില്ല. അതെ, ഞാൻ നിനക്ക് മുമ്പായി പോകും, ഇരുമ്പൊടാമ്പലുകളെ ഖണ്ഡിക്കും, താമ്ര വാതിലുകളെ തകർക്കുമെന്ന് അരുളി ചെയ്ത ദൈവം ഇന്ന് രാത്രി അതെ നീ മുട്ടുന്നെങ്കിൽ നിനക്ക് വേണ്ടി തുറക്കുവാൻ ശക്തനാണ്. അടുത്തതായി പറയുന്നു, നീ അന്വേഷിക്കുന്നുവോ അന്വേഷിക്കുന്നുവോ നീ കണ്ടെത്തും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിൽ നാം വായിക്കുമ്പോൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 38-ാം വാക്യത്തിൽ യോഹന്നാന്റെ പിന്നാലെ അതേ ശുശ്രൂഷയിൽ സഹായിച്ചുകൊണ്ട് അതേ സുവിശേഷ പ്രവർത്തനത്തിൽ പങ്കാളിയായി അതേ കാണപ്പെട്ട ചില ശിഷ്യന്മാർ, അതെ യോഹന്നാൻ എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിന് മുന്നോടിയായി ലോകത്തിൽ വന്നുവെങ്കിൽ പരീശ ലോകം ഭയപ്പെട്ട അതെ ദൈവം അംഗീകരിച്ച ഒരു മനുഷ്യനെന്ന് അതെ അംഗീകരിച്ച ഒരു വ്യക്തിയായിരുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അന്ന് അറിയപ്പെട്ട ഈ യോഹന്നാന്റെ പിന്നാലെ ഇറങ്ങി പുറപ്പെട്ടിട്ട് ഇതാണ് സത്യമെന്ന് ചിന്തിച്ച് ആ സത്യമാർഗമെന്ന് ചിന്തിച്ച് അവന്റെ പിന്നാലെ പുറപ്പെട്ടെങ്കിൽ യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇതോ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ് വിളിച്ചു പറഞ്ഞ്. അതേ യേശു ക്രിസ്തുവിനെ യോഹന്നാൻ തന്റെ കൈക്കീഴിൽ സ്നാനം കൊടുത്ത് പരിശുദ്ധാത്മാവ് പ്രാവുപോലെ അവന്റെ മേൽ വന്ന് വെള്ളത്തിൽ നിന്ന് കയറി മുമ്പോട്ട് പോകുമ്പോൾ യോഹന്നാന്റെ കൂടെ നടന്ന ശിഷ്യന്മാർ ചിന്തിച്ചു, ഇനി ഇവന്റെ കൂടെ നടന്നിട്ട് കാര്യമില്ല, ഇവന്റെ പിന്നാലെ പോകാം. ദൈവത്തിന് സ്തോത്രം. ഈ സത്യത്തെ അന്വേഷിച്ചുകൊണ്ട് സത്യത്തിന്റെ പിന്നാലെ യാത്ര ചെയ്യുവാൻ, സത്യത്തിന്റെ പിന്നാലെ. ദൈവത്തിന് സ്തോത്രം. അവിടെ നാം വായിക്കുന്നത് എന്താണ്? 38-ാം വാക്യം വായിച്ചാട്ട്. 38-ാം വാക്യം അവർ പിന്നാലെ വരുന്നത് കണ്ട് അവരോട് നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. അവർ റബ്ബി എന്ന് വെച്ചാൽ ഗുരു, നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? അപ്പോൾ ചോദിക്കുകയാണ്, നീ എവിടെയാ പാർക്കുന്നത്? അതൊന്നും അറിയാനാ. ദൈവത്തിന് സ്തോത്രം. വന്ന് കാണ്. ദൈവത്തിന് സ്തോത്രം. വന്നുകാണ് എന്ന് പറഞ്ഞ് യേശുവിന്റെ പിന്നാലെ അവർ പോകുവാൻ ആരംഭിച്ചു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അന്വേഷിക്കുന്ന ഭക്തന്മാരെ ഇന്നും അവൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു. അന്വേഷിക്കുന്നുവെങ്കിൽ സാക്ഷാൽ നിങ്ങളുടെ അന്വേഷണം ചെന്നെത്തുന്നത് സാക്ഷാൽ ക്രിസ്തുവിലായിരിക്കും. ദൈവത്തിന് സ്തോത്രം. സത്യമെന്നാൽ എന്ത് എന്ന് ചോദിച്ചുകൊണ്ട് അതെ സത്യത്തെ പിൻപറ്റിയവരോട് പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അന്വേഷിച്ചാൽ നമുക്ക് കണ്ടെത്താം. ഇനി അടുത്തതായി പറയുന്നു, യാചിക്കുന്നു എങ്കിൽ ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. യാചിക്കുന്ന ഏവനും ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. ഇനി യാചിച്ചാൽ യാചിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അപ്പുറമായി ചെയ്യുവാൻ. നമുക്ക് വായിക്കാം എഫേസ്യലേഖനം 3-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം. എന്നാൽ നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ ശക്തിയുള്ളവൻ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി നാം ദൈവസന്നിധിയിൽ ഒന്ന് യാചിക്കാമെങ്കിൽ, നാം ഇന്ന് രാത്രി ദൈവത്തോടൊന്ന് ചോദിക്കാമെങ്കിൽ അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. ഞാൻ വീണ്ടും ആത്മാവിൽ ഓർപ്പിക്കട്ടെ, വിശ്വാസം കേൾവിയാൽ, കേൾവി ദൈവത്തിൻ്റെ വചനത്താൽ. യേശു അത്ഭുതങ്ങൾ ചെയ്യുന്നവനെന്ന് നാം കേട്ടിട്ടുണ്ടെങ്കിൽ ആ ദൈവം മരിച്ചവനല്ല, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവൻ. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കരങ്ങളെ നമുക്ക് ഉയർത്തിപ്പിടിക്കാം. മുഴങ്കാൽമേലിരിപ്പാൻ കഴിവുള്ളവർ മുഴങ്കാൽമേലിരുന്നാട്ട്. ദൈവസന്നിധിയിൽ നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. ഒരു ഭക്തൻ അല്ലെങ്കിൽ ഒരു വ്യക്തി യേശുവിനെ കുറിച്ച് കേട്ടു, യേശു സൗഖ്യമാക്കുന്നവനാണ്, യേശു വിടുവിക്കുന്നവനാണ്,
യേശു അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്, പാപമോചനം നൽകുന്നവനാണ്. അവൻ കേട്ടിട്ടുണ്ട്, ലാസറിനെ ഉയർപ്പിക്കുന്ന വാർത്ത അവന്റെ കാതിൽ കേട്ടുകാണ്. നയിൻ പട്ടണത്തിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചത് അവൻ കേട്ടുകാണ്. യൈറോസിന്റെ മകൾക്ക് ജീവൻ നൽകിയത് അവൻ കേട്ടുകാണ്. കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയത് അവൻ കേട്ടുകാണ്. ഇന്ന് രാത്രി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന പ്രിയ പൈതലേ, ഇതുപോലൊരു വ്യക്തി, ബർത്തിമ എന്ന് പറയുന്ന ഒരു വ്യക്തി, അവൻ കേട്ടു ഒരിക്കൽ അത്ഭുതങ്ങൾ ചെയ്ത യേശുവിനെ. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന പ്രിയ പൈതലേ, നീയും കേട്ടിട്ടില്ലേ ഈ ദൈവം അത്ഭുതങ്ങൾ ചെയ്തത്? മുമ്പൊരനുഗ്രഹിക്കപ്പെട്ട സാക്ഷി നാം കേട്ടല്ലോ. ഡോക്ടർമാരുടെ റിപ്പോർട്ട് മുമ്പിൽ വെച്ചുകൊണ്ടാണ് അതേ സാക്ഷ്യം പറഞ്ഞത്. നിങ്ങൾക്ക് ഏതെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ സഹോദരൻ ഇവിടം വിട്ടുപോയിട്ടില്ല, അത് നിങ്ങൾക്ക് വായിച്ചു നോക്കാം, വായിച്ചു നോക്കാം. അത്ഭുതത്തിന്റെ ഒരു സാക്ഷ്യമാണ് നാം കേട്ടത്. അതേ സാക്ഷികളുടെ ഒരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. സകല ഭാരവും നമുക്ക് വെക്കാം. അവൻ നിനക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേലിട്ടുകൊള്ളുവെ. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന പ്രിയ പൈതലേ, അലറി കരയുവിൻ, അലറി കരയുവിൻ. മൗനമായിരിക്കാതെ ശബ്ദമുയർത്തി ഒന്ന് പ്രാർത്ഥിക്കുവിൻ. നാം യാചിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അപ്പുറമായി ചെയ്യുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. പ്രിയ പൈതലെ, നീ ചിന്തിക്കാത്ത കാര്യം പോലും ചെയ്തു തരുവാൻ നിന്റെ ദൈവം ശക്തനാണ്. നീ പ്രാർത്ഥിച്ച കാര്യം മാത്രമല്ല, അത് നിന്റെ ചിന്താമണ്ഡലങ്ങളിൽ കടന്നു വരുന്ന കാര്യങ്ങൾ പോലും അത് ചെയ്തു തരുവാൻ ശക്തനായൊരു ദൈവത്തെയാണ് അത് നീ പിൻപറ്റുന്നത്. ശക്തിയോടെ, ശക്തിയോടെ, മൗനമായിരിക്കാതെ വായി തുറന്ന് അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ട്. കരങ്ങൾ അടിക്കണമോ, കരങ്ങൾ അടിച്ചുകൊള്ളുവിൻ. ആത്മാവിൽ നിറയണമോ, ആത്മാവിൽ നിറഞ്ഞുകൊള്ളുവിൻ. ദൈവകൃപയിൽ ആനന്ദിച്ചുകൊള്ളുവിൻ. ദൈവത്തിന്റെ ആത്മാവ് എവിടെയുണ്ടോ അവിടെ സ്വാതന്ത്ര്യമുണ്ട്, അവിടെ സ്വാതന്ത്ര്യമുണ്ട്. മൗനമായിരിക്കാതെ, മൗനമായിരിക്കാതെ. 38 വർഷമായി അതേ കുളക്കരയിൽ കിടന്ന ഒരു മനുഷ്യൻ, അതേ ആ കുളത്തിന്റെ ഇളക്കം കാത്തു കിടന്നെങ്കില് അവന്റെ കണ്ണിൽ അവൻ കണ്ടു, അതേ കുളം കലങ്ങുന്നുണ്ട്, അതേ പലരും എടുത്തു ചാടുന്നുണ്ട്, അനേകർ സൗഖ്യം പ്രാപിക്കുന്നുണ്ട്. എന്നാൽ 38-ാമത്തെ വർഷത്തിൽ ഇവന്റെ കണ്ണിൽ അവൻ കണ്ടത് എന്താണ്? കുളത്തെ കലക്കുന്നവൻ അവിടെ വന്നിരിക്കുന്നു. കുളത്തെ കലക്കുവാൻ കഴിയുന്നവൻ അവിടെ വന്നിരിക്കുന്നു. സൗഖ്യമാക്കുന്നവൻ അവിടെ വന്നിരിക്കുന്നു. ചോദിക്കുന്നു, നിനക്ക് സൗഖ്യം പ്രാപിപ്പാൻ മനസ്സുണ്ടോ? മൗനമായിരിക്കാതെ, മൗനമായിരിക്കാതെ. ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിപ്പി, ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിപ്പി. പരിശുദ്ധാത്മാവ് വിടുതൽ തന്നുകൊണ്ടിരിക്കുന്നു, പരിശുദ്ധാത്മാവ് സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. സാത്താന്യ ശക്തി അലറി ഓടിക്കൊണ്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. വ്യർത്ഥമായി അലറി കരയുക, യേശുവേ കടന്നുപോകരുത്, യേശുവേ കടന്നുപോകരുത്, എന്നെ കടന്നുപോകരുത്. അവന്റെ നിലവിളിക്ക് യേശു അടുത്തു ചെന്നു. അവൻ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുമ്പോ അനേകർ അവന്റെ വാപത്തുവാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവൻ അറിയാം, ഇത് അനുഗ്രഹത്തിന്റെ ദിനമാണ്. ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയ പൈതലേ, അടുത്തിരിക്കുന്നവർ നിന്നെ അതെ അസുഖപ്പെടുത്തുന്നുവെങ്കിൽ അവർ മാറിയിരിക്കട്ടെ. നിനക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട സമയമാണിത്. അനേകർക്ക് ദൈവം വിടുതൽ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അനേകർ സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ ഭവനത്തിലെ പ്രശ്നങ്ങളെ ദൈവം പരിഹരിക്കുകയാണ്. സൈന്യത്താൽ അല്ല, ശക്തിയാൽ അല്ല, എന്റെ ആത്മാവിനാൽ. വചന ശുശ്രൂഷ, വചന ശുശ്രൂഷ അവസാനിപ്പിക്കുന്നതിന് മുമ്പായി ഇതാ അനേകരുടെ ജീവിത അനുഭവത്തെ കാണുവാൻ ആഗ്രഹിക്കുക. പരിശുദ്ധാത്മാവ് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. എനിക്ക് ദൈവത്തിന്റെ കൃപയാൽ ഒരു വിടുതൽ ഉണ്ടായിരിക്കുന്നു എന്ന ആത്മാവിൽ വിശ്വസിക്കുന്നവർ മാത്രം തങ്ങളുടെ കരങ്ങളെ ഉയർത്തിപ്പിടിക്കുമോ? യാചിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അപ്പുറമായി ചെയ്യുവാൻ കഴിയുന്ന ദൈവം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന, പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവം.
തന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ, യേശുവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് രാത്രി നമ്മുടെ മധ്യേ അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിന്റെ ശക്തി. സാക്ഷാൽ രോഗങ്ങൾ അവൻ വഹിച്ചതിന എല്ലാ വേദനയും അവൻ ചുമന്നതിന സൗഖ്യമാക്കി അടുത്തീടുകയാവൻ സൗഖ്യമാക്കി അവൻ സൗഖ്യദായകൻ.